ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ പിന്നിടുകയാണ്. ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി ഇന്ത്യ മാറുന്നത് ഏറെ സങ്കീർണമായ പ്രക്രിയയിലൂടെ ആയിരുന്നു. തുടർന്ന് അങ്ങോട്ട് ഒരുപാട് മാറ്റങ്ങളിലൂടെയും പുരോഗതികളിലൂടെയും രാജ്യം കടന്നുപോയെങ്കിലും നിരവധി ഗുരുതരമായ പ്രതിസന്ധികളെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ ഇന്നും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. അക്രമാസക്തമായ ദേശീയവാദം, വല്ലാതെ ശക്തിപ്പെടുത്തുന്ന ഏകാധിപത്യ പ്രവണതകൾ, വർഗീയ ധ്രുവീകരണം, ജാതിവെറി, പട്ടിണി, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ചൂഷണം തുടങ്ങിയ അനേകം ആശങ്കകളിലൂടെ രാജ്യം കടന്നു പോകുന്ന ഈ കാലത്ത് സ്വതന്ത്ര ഇന്ത്യക്ക് 75 വയസ്സ് പൂർത്തിയാവുകയാണ്. ഇന്ത്യയുടെ 75 വർഷങ്ങളെ, നമ്മൾ കടന്നുപോയ വിവിധ കാലങ്ങളെ, ജനതയുടെ ഭാഗതയെ നിർണയിച്ച ചരിത്ര സംഭവങ്ങളെ വിശകലനം ചെയ്യുകയാണ് പ്രശസ്ത എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ ടി ടി ശ്രീകുമാർ. കേരളീയം ടോക്കിലേക്ക് സ്വാഗതം ടി ടി. നന്ദി ഷിബു, സന്തോഷം. സ്വാതന്ത്ര്യം എന്നത് ദേശീയതയുടെയും ദേശസ്നേഹത്തിന്റെയും അമിത പ്രകാശനമായി മാറുന്ന അമൃത് മഹോത്സവ കാലത്ത് നമുക്ക് ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തിന്റെ രൂപീകരണത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതുന്നു. ഒരുപക്ഷെ ലോകത്ത് നാഷൻ സ്റ്റേറ്റിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത്രയും സങ്കീർണമായ അവസ്ഥകളിലൂടെ യാഥാർത്ഥ്യമായ മറ്റൊരു രാഷ്ട്രം ഉണ്ടായിരിക്കില്ല. ഒരു നീണ്ട കാലത്തെ നീണ്ട കൊളോണിയൽ ഭരണം ബാക്കി വെച്ച മുറിവുകൾ, ഭാഷയിലും സംസ്കാരത്തിലും ആചാരങ്ങളിലും ഇത്രയും വൈവിധ്യവും അനന്യതയും നിലനിൽക്കുന്ന ഒരുപാട് നാട്ടുരാജ്യങ്ങൾ, സ്വദേശ പ്രസ്ഥാനം നിലനിൽക്കുമ്പോഴും ഇന്ത്യ എന്ന ഒറ്റ രാഷ്ട്ര സങ്കല്പത്തെ ഉൾക്കൊള്ളാൻ ജനത അത്ര പാകമായിരുന്നില്ല. അനേകം നാട്ടുരാജ്യങ്ങളെ ഒരു നീണ്ട പ്രക്രിയയിലൂടെ ദേശസങ്കല്പത്തിലേക്ക് കൊണ്ടുവന്ന ആ കാലത്തെ ഈ 75 വർഷത്തിൽ ടി ടി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ആരാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് എന്നതാണ്. ഇന്ത്യയെ ഒരു ദേശരാഷ്ട്രം എന്നുള്ള രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ ചരിത്രത്തിലുടനീളം നിർവചിക്കാൻ ശ്രമിച്ച ഒരു വിഭാഗമാണ് ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാഗതയെ നിർണയിക്കുന്നവരായി മാറിയിരിക്കുന്നത്. ഇതിന്റെ തുടക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊളോണിയൽ പാരമ്പര്യത്തിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇന്ന് സാധാരണ വിവക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധമല്ല ഈ ദേശരാഷ്ട്ര രൂപീകരണവുമായി ഈ വിഭാഗത്തിനുള്ളത്. 1857 നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ കലാപം ഒരർത്ഥത്തിൽ ഈ ഉപഭൂഖണ്ഡത്തെ വൈകാരികമായി യോജിപ്പിച്ച ഒരു സംഭവമായിരുന്നു. പല ഭാഗങ്ങളിൽ വ്യത്യസ്ത ഫ്യൂഡൽ രാജ വ്യവസ്ഥകൾ നിലനിന്നിരുന്ന പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ, മുഗൾ ഭരണാധികാരിയുണ്ട്, മറ്റു പ്രദേശങ്ങളിലെ ഭരണാധികാരികളുണ്ട്, അവരെല്ലാം തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാള വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടി, ഇന്ത്യൻ പട്ടാള വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടത്തിയ ഒരു കലാപമായിരുന്നു അത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനെതിരെ നടത്തിയ ഒരു കലാപമായിരുന്നു അത്. ആ കലാപത്തിൽ ഇന്ത്യൻ വിഭാഗങ്ങൾ, ഇന്ത്യൻ ഫ്യൂഡൽ വിഭാഗങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളത് ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം അതിനുശേഷമാണ് ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാവുന്നത്. അതിനുള്ള ഉത്തരവുകൾ ഇറങ്ങുന്നത് അതിനുശേഷമാണ്. അതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഭരണം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു പട്ടാള ആധിപത്യമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു ഭരണത്തിലേക്ക് ഇന്ത്യ നീങ്ങുന്നത്, ഒരു വിദേശ ഭരണത്തിലേക്ക് ഇന്ത്യ നീങ്ങുന്നത് ഈ 1857 കലാപത്തിന് ശേഷം നേരിട്ട് ബ്രിട്ടീഷ് അധികാരത്തിന് കീഴിൽ ഇന്ത്യ വരുന്നതോടുകൂടിയാണ്. ഇങ്ങനെ ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷ് അധികാരത്തിന് കീഴിൽ വന്നപ്പോൾ ആദ്യമായി അതിനോട് പ്രതികരിച്ച വിഭാഗങ്ങൾ ഏതാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചരിത്രത്തിൽ ആലോചിക്കാറില്ല. അങ്ങനെ അതിനോട് പ്രതികരിക്കാൻ ശ്രമിച്ച വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ ഹൈന്ദവ സംഘടനകളായിരുന്നു. വിവിധ രൂപങ്ങളിൽ വന്ന ഹൈന്ദവ സംഘടനകളായിരുന്നു. കാരണം ഇത് മുഗൾ ഭരണകൂടം അടക്കമുള്ള ഇന്ത്യയിലെ വിവിധ ഭരണാധികാരികളാണ്
എതിർത്തിരുന്നതെങ്കിൽ പോലും, ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്തിരുന്നതെങ്കിൽ പോലും, അതിൽ നിന്ന് വിഭാഗീയമായ ഒരു ഹൈന്ദവ ദേശീയതയുടെ ഘടന, ഒരു ഘടകത്തെ അടർത്തിയെടുത്ത് അവരുടെ അവരുടെ ദേശസ്നേഹത്തിനാണ് ഇത് മുറിവേൽപ്പിച്ചിരിക്കുന്നത് എന്ന ഒരു ഉപബോധ ചിന്തയോടെ രംഗത്ത് വന്നത് ബ്രഹ്മസമാജും ആര്യ സമാജും പ്രാർത്ഥനാ സമാജും ഒക്കെ അടക്കമുള്ള നൂറുകണക്കിന് ഹൈന്ദവ സംഘടനകളായിരുന്നു. പക്ഷെ നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കാനുള്ള ചങ്കുറ്റം അവർക്കുണ്ടായിരുന്നില്ല. അതിന് പകരം അവർ ചെയ്തത് ബ്രിട്ടീഷുകാർ പ്രതിനിധാനം ചെയ്യുന്ന മതബോധത്തെ വിമർശിക്കുകയും ഇന്ത്യക്ക് അതിനേക്കാൾ ഉയർന്ന ഒരു വേദിക് പാരമ്പര്യമുണ്ട് എന്നും അതാണ് യഥാർത്ഥ മതമെന്നും യഥാർത്ഥ ലോകമതമെന്നും ഒക്കെ സ്ഥാപിക്കാനുള്ള ഹതാശമായ ഒരു ശ്രമമാണ് ഈ സംഘടന എല്ലാം തന്നെ നടത്തുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ബ്രഹ്മസമാജില് രാജാറാം മോഹൻ റോയിയെ പോലുള്ളവർ, ആര്യസമാജിന്റെ ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജിലുള്ള നേതാക്കൾ, ഇവരെല്ലാം തന്നെ വിവിധ പ്രദേശങ്ങളിൽ ഒരു പുതിയ ഹിന്ദു അവബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഹിന്ദു അവബോധത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമെന്ന് പറയുന്നത് ക്രിസ്തു മത വിരോധമാണ്. കാരണം ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിൽ പല സ്ഥലത്തും പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനത്തെയാണ് ഇവർ നേരിട്ട് എതിർത്തത്. രാജാറാം മോഹൻ റോയ് തന്നെ ക്രിസ്തുമതത്തെ കുറിച്ചൊരു പുസ്തകം എഴുതുകയും അത് വലിയ ഒരു കോൺട്രവേഴ്സി ആയി മാറുകയും അദ്ദേഹത്തിന് മൂന്ന് വർഷം അദ്ദേഹത്തിന് വേറെ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവരുടെ ആക്രമണങ്ങൾക്ക്, ഈ ബ്രിട്ടീഷ് മിഷണറിമാരുടെ ആക്രമണങ്ങൾക്ക് മറുപടി പറയുക മാത്രമാണ് അദ്ദേഹം മൂന്ന് വർഷം ചെയ്യുന്നത്. ആ പുസ്തകം എഴുതിയതിനു ശേഷം ജീസസിനെ കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയതാണ്. ദയാനന്ദ സരസ്വതി ആണെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാരെ നേരിട്ട് ചർച്ചകളിലും തെരുവ് യോഗങ്ങളിലും ഒക്കെ പോയി എതിരിടുന്നതിന് ആളുകളെ പരിശീലനം കൂടി ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശ് എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു ചാപ്റ്റർ പൂർണ്ണമായിട്ടും ഈ ക്രിസ്തുമത ഖണ്ഡനത്തിന് വേണ്ടി നീക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പൊതുവിൽ ഇന്ത്യയിൽ മാത്രമല്ല, ജാഫ്നയിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ ബ്രാഹ്മണർ, പ്രധാനമായിട്ടെല്ലാം ബ്രാഹ്മണരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ബ്രാഹ്മണർ വേദിക് പാരമ്പര്യമാണ് യഥാർത്ഥത്തിലുള്ള മത പാരമ്പര്യം, അതിനോട് കിടപിടിക്കുന്ന ഒന്നും ക്രിസ്തുമതത്തിൽ ഇല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് ക്രിസ്തുമത വിരുദ്ധമായ ഒരു പ്രചരണത്തിനിറങ്ങുകയും അതിനോടൊപ്പം അതുവരെ ഇന്ത്യയിൽ ആരും തന്നെ ഉയർത്തിയില്ലായിരുന്ന ഒരു കൂടി അതിന്റെ കൂടെ തുന്നിച്ചേർക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ അതാണ് അതുവരെ മുഗൾ ഭരണം പോലും ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്താണ്. എന്നാൽ മുസ്ലിങ്ങളെ, കാരണം ക്രിസ്തുമതത്തെ എതിർക്കുമ്പോൾ അതേ മതത്തിന്റെ തന്നെ ദാർശനിക ചരിത്ര പാരമ്പര്യം പിൻപറ്റുന്നതാണ് ഇസ്ലാം മതവും. കാരണം ഇവരുടെ എല്ലാം ദൈവം ഒന്നു തന്നെയാണ്. സെമിറ്റിക് മതങ്ങൾ യഹൂദന്മാരുടെയും ക്രിസ്തുമതത്തിന്റെയും മുസ്ലിങ്ങളുടെയും ദൈവം ഒന്നു തന്നെയാണ്. പല പേരുകളിലും പല രീതികളിലും അവർ ആരാധിക്കുന്നേ ഉള്ളൂ. അതിന്റെ തുടർച്ചയാണ്. കാരണം ഖുറാനിലും പറയുന്നത് ഹവ ബീബിയെയും പിന്നെ പിതാവായിട്ടുള്ള ആദി പിതാവായിട്ടുള്ള ആദമിനെയും കുറിച്ചുമൊക്കെയാണല്ലോ ഖുറാനിലും ആദ്യം പറയുന്നത്. പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. യഹൂദരുടേത് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പൊ ആ ഒരു പാരമ്പര്യത്തെ തന്നെ, കാരണം അവരാരും യഥാർത്ഥത്തിൽ ഐഡലേറ്ററിയിൽ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഐഡലേറ്ററിയാണ് ഹിന്ദുമതത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയായി ക്രിസ്തുമത മിഷണറിമാർ പറഞ്ഞിരുന്നത്. അപ്പോൾ വേദിക് പാരമ്പര്യത്തിൽ അങ്ങനെ ഒരു ഐഡലേറ്ററി ഇല്ലെന്നും യഥാർത്ഥ വേദിക് പാരമ്പര്യമാണ് ഇന്ത്യയുടെ മതമെന്നും അതാണ് യഥാർത്ഥ ഹിന്ദുമതമെന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ വ്യാപകമായ ഒരു പ്രചാരണം. അതപ്പോ യഥാർത്ഥത്തിൽ ഭരണത്തിനെതിരല്ല, ഭരണത്തിനെതിരെ പോകാനുള്ള ഒരു ഒരു പ്രതിപക്ഷ ശക്തിയെ യഥാർത്ഥത്തിൽ മതപരമായ ചാനലിലൂടെ ഈ സംഘടനകൾ ആ കാലഘട്ടത്തിൽ 1850 മുതലുള്ള കാലഘട്ടത്തിൽ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ദേശീയ നേതൃത്വം, തിലകനായാലും ഗാന്ധിജി ആയാലും വിവേകാനന്ദനായാലും ഒക്കെ ആ കാലഘട്ടത്തിന്റെ സന്തതികളാണ് എന്നുള്ളത് അവരുടെ പിൽക്കാല പ്രവർത്തനങ്ങളെ വളരെയധികം സ്വാധീനിച്ച ഒരു ഘടകമാണ്. അവര് പരിശീലിപ്പിക്കപ്പെട്ട ഒരു വ്യവഹാര സമുച്ചയം എന്ന് പറയുന്നത് ഈ മത മുസ്ലിം വിരുദ്ധ ക്രിസ്തു മത വിരുദ്ധ മുസ്ലിം മത വിരുദ്ധ ഹൈന്ദവ ധാരകളുടെയും വേദിക് പ്രാമാണ്യത്തെ കുറിച്ചിട്ടുള്ള വ്യവഹാരങ്ങളുടെ ഒരു വലിയ തലവും ഉയർത്തിക്കൊണ്ടാണ് വന്നിരുന്നത്. ആ കാലഘട്ടത്തിലാണ് അവർ യഥാർത്ഥത്തിൽ വളർന്നു, യുവാക്കളായി വളർന്നു വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന്റെ ഫലമായി, എന്നാൽ ഇതിന്റെ ഈ ഒരു മുന്നോട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്തിയത് 1884-85 കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരുന്നതാണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വന്നപ്പോൾ ഉണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ബൂർഷ്വാസി, വളർന്നു വരുന്ന ബൂർഷ്വാസി ഒരു വിഭാഗീയമായ മത പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിന് പകരം ഒരു സെക്യുലർ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ തീരുമാനിക്കുകയാണ് നാഷണൽ കോൺഗ്രസ് വരുമ്പോൾ. കാരണം അവിടെ മുസ്ലിങ്ങൾക്കും പോകാം, ക്രിസ്ത്യാനികൾക്കും പോകാം, തദ്ദേശീയരായിട്ടുള്ള ക്രിസ്ത്യാനികൾക്കും കോൺഗ്രസിൽ ചേരാം, തദ്ദേശീയരായിട്ടുള്ള മുസ്ലിങ്ങൾക്കും കോൺഗ്രസിൽ ചേരാം, തദ്ദേശീയരായിട്ടുള്ള ഹിന്ദുക്കൾക്കും കോൺഗ്രസിൽ ചേരാം, സിഖുകാർക്കും ചേരാം, പാഴ്സികൾക്കും ചേരാം. അത്തരത്തിലുള്ള ഒരു സെക്യുലർ പ്ലാറ്റ്ഫോം, ഒരു മതേതര പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് വന്നതോടുകൂടിയാണ് ഈ ഹൈന്ദവധാരകളുടെ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതാവുന്നത്. അങ്ങനെ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതായ ഈ വിഭാഗം കുറേ കാലം
ബ്രേക്ക് ഗവൺമെന്റ് ആയിട്ട് അങ്ങനെ കിടന്നു. കാരണം അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല, ആ വഴിയിലൂടെ അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ദുലേഖ, ചന്ദ്രമേനോന്റെ ഇന്ദുലേഖയിൽ കോൺഗ്രസിനെ കുറിച്ച് പരാമർശമുണ്ട്. 1889 ആ നോവൽ എഴുതുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത്രയും കേരളം പോലെ ഏറ്റവും തെക്ക് ഭാഗത്ത് കിടക്കുന്ന ഒരു പ്രദേശത്ത് പോലും അതിന്റെ സ്വാധീനം അത്രയും ശക്തമായി വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന രീതിയിൽ, രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യുന്ന രീതി, രാഷ്ട്രീയമായി ചർച്ച ചെയ്യുന്ന രീതിയിൽ അത് വന്നു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ട്. അപ്പൊ അത്രയും ശക്തമായ ഒരു സ്വാധീനം തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടായത് ഈ ഹൈന്ദവ ധാരയെ ക്ഷീണിപ്പിച്ചു. അപ്പൊ അവരുദ്ദേശിച്ച ഒരു നേഷൻ സ്റ്റേറ്റ്, അവരുദ്ദേശിച്ച ഒരു ഹൈന്ദവ സ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വരവ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു തടസ്സമായി തീരുകയും അത് മനസ്സിലാക്കി ഇവര് പിൻവാങ്ങുകയുമാണ് ചെയ്തത് ആദ്യ ഘട്ടത്തിൽ. പിന്നീട് ഇവർക്ക് വീണ്ടും വരാൻ എപ്പോഴാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഗാന്ധിജിയൊക്കെ തിരിച്ചു വന്നതിന് ശേഷം ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ടാകുകയും ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വീണ്ടും ഇവര് തല പൊക്കുന്നത്. അങ്ങനെയാണ് 1925 ഹെഗ്ഡേവാർ RSS സ്ഥാപിക്കുന്നതും മറ്റ് പല ഹൈന്ദവ സംഘടനകളും പല ഭാഗങ്ങളിലും ഇന്ത്യയിലും വീണ്ടും മുളച്ചു വരുന്നത്. കാരണം ഈ മുസ്ലിം വിരുദ്ധതയുടെയും ഈ ക്രിസ്തു വിരുദ്ധതയുടെയും ക്രിസ്തീയ വിരുദ്ധതയുടെയും ഒക്കെ പുതിയ ഡിസ്കോഴ്സ്, പുതിയ വ്യവഹാരം കൊണ്ടുവരുന്നതിന് ഉള്ള സമയമായിരിക്കുന്നു എന്ന് അവർക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഗാന്ധിജി തുറന്നുവിട്ട വലിയ ഒരു ഒരു സമരം, അതോടൊപ്പം തന്നെ അംബേദ്കർ 1920 മുതൽ ആരംഭിച്ച വിപുലമായ ബ്രാഹ്മണ്യ വിരുദ്ധ രാഷ്ട്രീയ തരംഗം, ഇതിന്റെ രണ്ടിന്റെയും മുമ്പിൽ ആ കാലഘട്ടത്തിൽ ഈ ഹൈന്ദവ ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു. കാരണം ശക്തമായ വിമർശനമാണ് യഥാർത്ഥത്തിൽ അംബേദ്കർ മുന്നോട്ട് വെക്കുന്നത്. ഈ ഭാരതീയ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ അടിത്തറ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വലിയ വിമർശനം. അതിന് മുമ്പിൽ ഒരു ബ്രഹ്മസമാജിനും ഒരു ആര്യസമാജിനും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അഗാധമായ ജ്ഞാനത്തോടുകൂടിയുള്ള വിമർശനമാണ് അംബേദ്കർ മുന്നോട്ട് വെക്കുന്നത്. ഒരു വശത്ത് ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ ദേശീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ശക്തമായ ബ്രിട്ടീഷ് കൊളോണിയൽ വിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നു. മറുവശത്ത് അംബേദ്കർ വളരെ ശക്തമായിട്ടുള്ള ഒരു ജാതി വിരുദ്ധ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നു. ഇതിന് രണ്ടിന്റെയും മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് യഥാർത്ഥത്തിൽ ഹൈന്ദവ ശക്തികൾക്ക് ആ ഘട്ടത്തിൽ സാധിക്കുന്നില്ല. 30s അവർ വീണ്ടും ശ്രമിക്കുന്നുണ്ട് തിരിച്ചു വരാനായിട്ട്, പക്ഷെ 30s അവർക്കത് സാധിക്കുന്നില്ല. ഹിന്ദു മഹാസഭയൊക്കെ തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിന്, ഗാന്ധിയെ തന്നെ ഉപയോഗിച്ച് അവർ തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പൂനെ പാക്റ്റിന്റെ സമയത്ത് ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ, ദളിത് റെപ്രസെന്റേഷന്റെ കാര്യത്തിൽ ഗാന്ധിയുമായി അംബേദ്കറിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടപ്പോൾ എർവാദ ജയിലിൽ ഗാന്ധി നിരാഹാരം കിടന്ന സമയത്ത് ഗാന്ധിക്ക് അനുകൂലമായി അംബേദ്കറിനെതിരായും യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിന് മുൻകൈ എടുത്ത് സവർക്കറെ പോലുള്ളവരാണ്. അംബേദ്കറെ പരസ്യമായി റോഡിൽ വെച്ച് ആക്ഷേപിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാകുന്ന രീതിയിൽ ഈ ഹൈന്ദവ ഭീകരരാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ, അല്ലാതെ ഗാന്ധിയോ കോൺഗ്രസ്സുകാരോ. ഗാന്ധി എതിർക്കുന്നുണ്ട്, അദ്ദേഹം നിരാഹാരം കിടക്കുന്നുണ്ട്, ഇതിനോട് യോജിക്കുന്നില്ല. അതൊരു തരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ അപ്ബ്രിംഗിങ് ആ ഒരു കാലഘട്ടത്തിലാണ്, വിവേകാനന്ദന്റെ അതേ കാലഘട്ടത്തിലാണ് ഗാന്ധിജിയുടെയും അപ്ബ്രിംഗിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അനുരണങ്ങൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഹൈന്ദവ ബോധത്തിലുണ്ട്. ഗീതയൊക്കെ ഇങ്ങനെ ഇത്രയും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിന്റെയൊക്കെ ഒരു ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് അതാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ എതിർപ്പ് വരുന്നത്. പക്ഷേ അംബേദ്കർ തീർച്ചയായിട്ടും കുറെ കൂടി ജ്ഞാനസിദ്ധാന്തപരമായി ഈ ഇന്ത്യൻ അവസ്ഥയെ പരിശോധിക്കുകയും വ്യവച്ഛേദിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളിൽ എത്തിച്ചേർന്നത്. അപ്പൊ ഈ രണ്ട് നിലപാടുകൾ, അതായത് ശക്തമായ കൊളോണിയൽ വിരുദ്ധ രാഷ്ട്രീയ, ഉപ്പ് സത്യാഗ്രഹമാണെങ്കിലും ശരി, നിസ്സഹകരണ പ്രസ്ഥാനമാണെങ്കിലും ശരി, മറ്റു തരത്തിലുള്ള സമരങ്ങളാണെങ്കിലും ശരി, കർഷകരുടെ സമരങ്ങളുമായി കോൺഗ്രസ് ചേർന്ന് നിൽക്കുന്നതാണെങ്കിലും ശരി, ഒരു വശത്ത് ശക്തമാകുന്നതും മറുവശത്ത് ഇവരുടെ തന്നെ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയെ എല്ലാ തരത്തിലുള്ള ധൈഷണികമായ ശക്തിയും ഉപയോഗിച്ച് പ്രായോഗിക പ്രവർത്തനം ഉപയോഗിച്ച് അംബേദ്കർ പിച്ചുകീറുകയും ചെയ്തതോടുകൂടിയാണ് 30s ഇവർക്ക് അന്യമായി തീർന്നത്. അതിനുശേഷം ക്വിറ്റ് ഇന്ത്യ സമരം ഉണ്ടാകുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സന്ദർഭത്തിൽ ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കാരണം നെഹ്റുവിന്റെയും മറ്റു നേതൃത്വത്തിലുണ്ടായ ഇന്ത്യ വിഭജന കാലത്ത് തീർച്ചയായിട്ടും ഇത് തന്നെയാണല്ലോ ഇവർ ശ്രമിച്ചത്. ഗാന്ധിയെ പോലും വധിച്ചു എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അതെല്ലാം അവർക്ക് തിരിച്ചടിക്കുകയാണ് ചെയ്തത്. അത് അവർക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അപ്പൊ അത്തരത്തിലൊരു വിഭാഗമാണ് ഈ അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ നമുക്ക് വരുന്ന ചർച്ചയിൽ, തുടർച്ചയിൽ നമുക്ക് വിശദീകരിക്കാം. ഏറ്റവും ചുരുക്കി എനിക്ക് ഈ ചോദ്യത്തിനോട് പ്രതികരിക്കാനുള്ളത്, ആ ഒരു വിഭാഗം, അതായത് ഹതാശമായ രീതിയിൽ സ്വന്തമായ രീതിയിൽ ഇന്ത്യൻ നേഷൻ സ്റ്റേറ്റിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം ഈ 2014 ശേഷം ഇന്ത്യയിൽ അധികാരത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഭാഗീയമായ ഈ സ്വാതന്ത്ര്യ
പ്രകടനങ്ങളുടെ പുറകിലുള്ളത്, ചരിത്രപരമായ വസ്തുത. തീർച്ചയായും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ഒരു ഭൂരിപക്ഷ ദേശീയതയ്ക്ക് വേണ്ടി ഹൈന്ദവ സംഘടനകൾ നടത്തിയ ഇടപെടലുകളും അതിൽ ഗാന്ധി നടത്തിയ ഇടപെടലുകളാണ് ടി ടി ഇപ്പം വളരെ വ്യക്തമായി വിശദീകരിച്ചത്. ഇതിനോട് അനുബന്ധിച്ചുള്ള ഒരു കാര്യം ചോദിക്കട്ടെ. സ്വാതന്ത്ര്യത്തിനോടൊപ്പം നമുക്ക് അഭിമുഖീകരിക്കേണ്ടത് രണ്ട് ദാരുണ സംഭവങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവും ഗാന്ധിവധവും. ഈ സംഭവങ്ങൾ തീർത്ത മുറിവുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അതിന്റെ പ്രതിഫലനങ്ങൾ എല്ലാ കാലത്തും വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. വിഭജനത്തിനും ഗാന്ധിവധത്തിനും കാരണമായ സാമൂഹ്യ രാഷ്ട്രീയ കാരണങ്ങളെ തരണം ചെയ്യാൻ 75 വർഷം കഴിഞ്ഞിട്ടും നമുക്ക് കഴിയാതെ പോയതായി തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ വിഭജനം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുണ്ടായ ദൗർഭാഗ്യകരമായ കൂട്ടക്കൊലകളും മറ്റു തരത്തിലുള്ള ദുരന്തങ്ങളും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ വിഭജനം എന്ന് പറയുന്നത് അത്ര വലിയ ഒരു പ്രശ്നമായി കാണേണ്ടതല്ല. സമാധാനപൂർവമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു രാഷ്ട്രത്തിന്റെ വിഭജനം എന്ന് പറയുന്നത്. നമ്മളിപ്പോ സംസ്ഥാനങ്ങൾ വിഭജിക്കുന്നില്ലേ? രാഷ്ട്രം ഒരു സൗകര്യം രണ്ട് രാഷ്ട്രങ്ങളായി ഒരു രാഷ്ട്രത്തിലെ ജനതയ്ക്ക് പുലരണം എന്ന് വിചാരമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിവിധ ദേശീയതകളായി പുലരണം എന്ന് വിചാരമുണ്ടെങ്കിൽ അതിന് സാധിക്കുന്ന രാഷ്ട്രീയ അവസ്ഥയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ദേശീയതകളുടെ സ്വയംനിർണയ അവകാശം എന്നൊക്കെ പറയുന്നത് അതിനാണ്. ഈ ഇന്ത്യയെ വെട്ടിമുറിക്കുന്നു എന്നൊക്കെയുള്ള ഈ വെട്ടിമുറിക്കുക എന്നുള്ള വാക്ക് തന്നെ നമ്മൾ നോക്കി എന്തൊരു ഹിംസാത്മകമായ ഒരു വാക്കാണ്. ഒരു രാഷ്ട്രത്തിൽ ജനാധിപത്യപരമായി രണ്ട് വിഭാഗം ജനങ്ങൾ വ്യത്യസ്ത രാഷ്ട്രങ്ങളായി തീരുമാനിക്കുന്നതിനെ വെട്ടിമുറിക്കൽ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സങ്കല്പത്തിലെ ഒരു ഇന്ത്യ, നമ്മുടെ സങ്കല്പത്തിലൊരു ഇന്ത്യയെ സൃഷ്ടിക്കുക, ആ സങ്കല്പത്തിലെ ഇന്ത്യയാണ് വെട്ടിമുറിക്കുന്നത് എന്ന് പറയുക. അപ്പൊ ആ വെട്ടിമുറിച്ചു എന്നൊക്കെയുള്ള വാക്ക് തന്നെ യഥാർത്ഥത്തിൽ ഒരു തരം ഹിംസാത്മകമായ വാക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയല്ല, അന്ന് കൂടിയാലോചനകളിലൂടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ വ്യത്യസ്തമായൊരു രാഷ്ട്രമായി തീരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അന്നത്തെ രാഷ്ട്രതന്ത്രജ്ഞന്മാർക്ക് ബോധ്യം വന്നതിനെ തുടർന്നാണ് ഗാന്ധി അത് അംഗീകരിക്കുന്നുണ്ടല്ലോ, നെഹ്റു അംഗീകരിക്കുന്നുണ്ടല്ലോ, ജിന്ന അംഗീകരിക്കുന്നു, പ്പെട്ട രാഷ്ട്രീയ നേതാക്കളെല്ലാം അംഗീകരിക്കുന്നു, ബ്രിട്ടൻ അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു ഒരു പൊതു ചർച്ചയിലൂടെ ഉയർന്നു വന്ന ഒരു നിർദ്ദേശത്തെ ആണ് ഫലത്തിൽ പ്രാവർത്തികമാക്കുന്നത്. പക്ഷെ അത് പ്രാവർത്തികമാക്കിയപ്പോൾ ഉണ്ടായ ഈ ദാരുണമായ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്ര പ്രക്രിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മതപരമായ ശത്രുതകൾ സൃഷ്ടിച്ചിട്ടുള്ള, അത് മുസ്ലിം മതമായിട്ട് മാത്രമല്ല ഇന്ത്യയിൽ ഹിന്ദു വിഭാഗീയ ശക്തികള് ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ട് വലിയ ശത്രുതകൾ സൃഷ്ടിച്ചിരുന്നു ഇന്ത്യയിൽ. പക്ഷെ അത്രയും പ്രബലമായൊരു ഡെമോഗ്രാഫിക് ഗ്രൂപ്പ് അല്ല ക്രിസ്ത്യൻസ് എന്നതുകൊണ്ടാണ് ആ രീതിയിൽ വരാതിരുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം ജനത ഡെമോഗ്രാഫിക്കലി കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു വിഭാഗമായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു വലിയ കലാപമായിട്ട് അത് മാറുന്നത്. ഈ വർഗീയ കലാപങ്ങൾ തന്നെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ഒരു പലതരത്തിലുള്ള വിഭജന തന്ത്രങ്ങളുടെ ഭാഗമായി കൂടി ഉണ്ടായതാണ്. അത് മാത്രവുമല്ല ഇത്തരത്തിലൊരു വിരോധം, അതായത് വിദേശം എന്ന് പറയുന്നതിനെ എങ്ങനെ നിർവചിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള സന്ദിഗ്ധാവസ്ഥ ഈ ഹൈന്ദവവാദികൾക്ക് 1857 ശേഷം വന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുകയാണെങ്കിൽ നമ്മൾ ഇസ്ലാം ഭരണത്തെയും എതിർക്കേണ്ടതല്ലേ, അവരും പുറത്തു നിന്ന് വന്നതല്ലേ എന്നുള്ള ചോദ്യമാണ് ഇവർ ഉയർത്തുന്നത്. അതുവരെ അങ്ങനെ ഒരു ചിന്ത ഇന്ത്യയിൽ ഇല്ല. ഇപ്പോൾ ശിവജിയും ഔറംഗസീബും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സിഖ് രാജാവും പിന്നെ ഔറംഗസീബും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ, അതൊക്കെ വിവിധ ഒരേ പ്രദേശത്തെ വിവിധ രാജാക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അധികാര വടംവലിയുടെയും അധികാര രാഷ്ട്രീയത്തിന്റെയും ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതിനെ പിൽക്കാലത്താണ് നമ്മൾ വർഗീയമായിട്ട് ചിത്രീകരിക്കുന്നത്. അത്തരത്തിലൊരു വർഗീയത അതിനകത്ത് നേരിട്ട് അടങ്ങിയിട്ടില്ല. കാരണം ഈ പറയുന്ന ശിവജിയുടെ കൂടെ മുസ്ലിങ്ങളുണ്ട്, ഈ പറയുന്ന ഔറംഗസീബിന്റെ കൂടെ ഹിന്ദുക്കളുണ്ട്, സുൽത്താന്റെ കൂടെ ഹിന്ദുക്കളുണ്ട്. ഇത്തരത്തിലൊരു വിഭാഗീയമായ ചിന്ത ഇതിലേക്ക് കുത്തിവെക്കുന്നത് ഈ ഹൈന്ദവ സങ്കുചിതവാദികളാണ്, മൗലികവാദികളാണ് അത് കുത്തിവെക്കുന്നത്. അതിനു മുമ്പ് അങ്ങനെയില്ല. അതൊരു രാഷ്ട്രത്തില് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില, അപ്പൊ കലിംഗ യുദ്ധം നടക്കുന്നില്ലേ, കലിംഗ യുദ്ധം നടക്കുന്നു, രാജാവ് തന്നെ അതില് പശ്ചാത്തപിച്ച് മതം മാറുന്നു. ഇതൊക്കെ നടന്ന ഒരു ഒരു രാഷ്ട്ര ഒരു 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 പ്രദേശമാണ് ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദക്ഷിണേഷ്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഈ ദക്ഷിണേഷ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഒരു സോഫ്റ്റ് പവർ, മൃദു ശക്തി എന്ന് പറയുന്നത് തായ്ലാന്റിലും മലേഷ്യയിലും കംബോഡിയയിലും കംബോഡിയയിലും വിയറ്റ്നാമിലും ചൈനയിലും ഒക്കെ തന്നെ പരന്നു കിടന്നിരുന്ന, ഈസ്റ്റ് ഏഷ്യയിലോളം പരന്നു കിടന്നിരുന്ന ഒരു മൃദു ശക്തിയുടെ ഭാഗമാണ് നമ്മുടെ സംസ്കൃതി എന്ന് പറയുന്നത് തന്നെ.
അപ്പൊ അത് അതിന്റെ ചരിത്രവും വളരെ വ്യത്യസ്തമാണ്. ഇതിനെ ഇത്രയും വിഭാഗീയമായി കണ്ടുകൊണ്ട് ഇന്ത്യയെ വെട്ടിമുറിക്കുന്നു എന്നുള്ള രീതിയിൽ ഇതിനെ ഒരു ഒരു നയതന്ത്രപരമായ രാഷ്ട്രതന്ത്രപരമായ സമാധാനപൂർണമായ ജീവിതത്തിന് അനിവാര്യമായ ചില തീരുമാനങ്ങൾ ദേശീയ നേതൃത്വം എടുക്കുന്നതിനെ നമ്മൾ ഈ രീതിയിൽ വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ശത്രുത ശതഗുണി ഭവിക്കുന്നത്. അതിന്റെ പേരിലാണ് വലിയ സംഘർഷങ്ങളും സംഘടനകളും രക്തച്ചൊരിച്ചിലും ഉണ്ടായത്. ആ രക്തച്ചൊരിച്ചിലുണ്ടായപ്പോൾ അതിനെ പാസിഫൈ ചെയ്യാനാണ് ഗാന്ധിജി ശ്രമിച്ചത്. ഇടപെടൽ അങ്ങനെയായിരുന്നു. ഇപ്പം പാകിസ്ഥാന് ഈ ഗാന്ധിജിയെ വധിച്ച ഗോഡ്സെയുടെ കോടതിയിലെ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം കുറ്റം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ ആരും കുറ്റക്കാരല്ല, സവർക്കർ അടക്കം ഇതിനകത്ത് പ്രതിയേർക്കപ്പെട്ടിട്ടുള്ള ആരും കുറ്റക്കാരല്ല. ഞാനാണ്, ഞാൻ തനിയെ ആലോചിച്ച് ചെയ്തതാണ്, എനിക്ക് സ്വബുദ്ധിയുണ്ട്, ഞാൻ ഇത് ചെയ്യാനുള്ള കാരണം ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ത്യക്കെതിരെ ആയതുകൊണ്ടാണ് എന്ന് പറയുന്ന വളരെ വിശദമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രസ്താവനയാണ് കോടതിയിൽ ഇദ്ദേഹം കൊടുക്കുന്നത്. ഇദ്ദേഹത്തിനെ അത് വായിക്കാൻ അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നെങ്കിലും കോടതി അത് വായിക്കാനായിട്ട് ഇദ്ദേഹത്തെ അനുവദിക്കുകയായിരുന്നു, ഗോഡ്സെ അനുവദിക്കുകയായിരുന്നു. അങ്ങനെ ഗോഡ്സെ അത് കോടതിയിൽ വായിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വായിക്കുമ്പോൾ കുറ്റവിമുക്തരാക്കുകയാണ്, സവർക്കറെ കുറ്റവിമുക്തരാക്കുക. ഇദ്ദേഹത്തിന്റെ അനുജൻ വിനായക് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, ഒരു ഗോഡ്സ് ഇദ്ദേഹത്തിന്റെ അനിയനായിട്ടുള്ള ഒരാൾ ഇദ്ദേഹത്തെ പ്രതിയാണ്, കുറ്റവിമുക്തനാക്കുന്നു. അവരുടെ സുഹൃത്തിനെ കുറ്റവിമുക്തനാക്കുന്നു. ഇവരാരുമായി ബന്ധമില്ലാതെ വളരെ യുക്തിപൂർവമാണ് ഇദ്ദേഹം വാദിച്ചിരിക്കുന്നത്. ഞാൻ മാത്രമാണ് ഇതിന് ഉത്തരവാദി, അതിന് എനിക്ക് പ്രത്യേകമായി എന്റെ പ്രത്യയശാസ്ത്രമുണ്ട്, എന്റെ ഒരു രാഷ്ട്രീയമുണ്ട്, ഇദ്ദേഹം ഇന്ത്യക്കെതിരായത് കൊണ്ട് ഇദ്ദേഹത്തെ ഞാൻ നിഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് കുറ്റമേൽക്കുകയാണ് ഗോഡ്സെ അവിടെ ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ടും ഈ സവർക്കറേയും മറ്റുള്ളവരെയും രക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ആരെങ്കിലും ഒരാളെ ഏറ്റെടുത്തേ പറ്റുള്ളൂ, കാരണം ഇദ്ദേഹത്തെ ആ സംഭവ സ്ഥലത്ത് വെച്ച് ആയുധത്തോടു കൂടിയാണല്ലോ, ആയിരക്കണക്കിന് ആളുകൾ കാണുകയാണല്ലോ ഇദ്ദേഹം ഇത് ചെയ്യുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഗാന്ധിജി മുസ്ലിങ്ങൾക്ക് അനുകൂലമാണെന്നും ഗാന്ധിജി പാകിസ്ഥാൻ അനുകൂലമാണെന്നും ഒക്കെയുള്ള വാദമാണ് ഇദ്ദേഹം ആ പ്രസ്താവനയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയല്ലേ ഈ സങ്കുചിതമായിട്ടുള്ള ഒരു ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഗാന്ധിജിയെ കൊല്ലുന്നതിന് പോലും വധിക്കുന്നതിന് പോലും മടിക്കാത്ത രീതിയിലുള്ള ഒരു മതവിഭാഗീയതയിലേക്കാണ് ആ വിഭാഗങ്ങൾ എത്തിച്ചേർന്നിരുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ RSS അദ്ദേഹവുമായിട്ട് ബന്ധമുണ്ട്, അദ്ദേഹം RSS നിന്ന് രാജിവെച്ചു എന്ന് അവർ പറയുന്നുണ്ട്. അത്തരം കോൺട്രവേഴ്സികളൊക്കെ ഇപ്പോഴും ഉണ്ട്, പലരും പല തെളിവുകളും മറിച്ചുള്ള തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്, ഞാൻ ആ അതിന്റെ ആ വിവാദങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഈ ഈ ഒരു രാഷ്ട്രീയ ധാര, അതിന് RSS എന്ന പേരായിക്കോട്ടെ, അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ എന്ന് പേരായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരായിക്കോട്ടെ, ആ വിഭാഗം എന്ന് പറയുന്നത് ഈ ഒരു 1850 മുതൽ ആരംഭിച്ച സങ്കുചിതമായ ഒരു മതമൗലിക ധാരയെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവായിട്ട് ഇതിനെ നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നത്. പാർട്ടീഷൻ എന്ന് പറയുന്നതിനെ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഒരു ആപത്തായി കാണുന്നത് ഇതുകൊണ്ടാണ്. കാരണം ഈ ഭാവന അവരുടെ ഭാഗമായ ഇന്ത്യയെയാണ് ആരോ വെട്ടിമുറിച്ചു എന്ന് പറയുന്നത്. ആ പദം തന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി അല്പമെങ്കിലും ഉൾവെളിച്ചമുള്ള ആളുകൾ ഉപേക്ഷിക്കേണ്ട ഒരു പദമാണ് ഈ ഇന്ത്യയെ വെട്ടിമുറിച്ചു എന്നുള്ളത്. അത് നയതന്ത്രപരമായ രാഷ്ട്രതന്ത്രപരമായ ദേശീയ നേതൃത്വത്തിന്റെ ഒരു തീരുമാനമായിരുന്നു. രണ്ട് രാഷ്ട്രങ്ങളായിട്ടിരിക്കുമ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് രണ്ട് സംസ്ഥാനങ്ങളാണ്, ഒരേ ഭാഷ സംസാരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ്, അത് പ്രദേശം തെലുങ്ക്, ഒരേ ഭാഷ സംസാരിക്കുന്നതാണ്. പക്ഷെ അവർക്ക് രണ്ട് സംസ്ഥാനം വേണമെന്ന് തോന്നി, അതിനവർ സമരം ചെയ്തു, ആ സമരം അംഗീകരിച്ചു, അത് രണ്ട് സംസ്ഥാനങ്ങളായി മാറി. അങ്ങനെ എത്രയോ ലോകത്തിലെ എത്രയോ സ്ഥലങ്ങളിൽ അത്തരം വിഭജനങ്ങൾ നടന്നിട്ടുണ്ട്. അതൊരു തരം അത് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു, അത് നീതിയുക്തമാണെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനെയൊക്കെ വെട്ടിമുറിക്കലായിട്ടും അപ്പൊ കുറെ പേര് പറയുകയാണ്, ഇതോ ആന്ധ്രാപ്രദേശിനെ വെട്ടിമുറിച്ചു എന്ന് പറയുന്നതിൽ എന്തൊരു അർത്ഥമുണ്ടോ? ആന്ധ്രാപ്രദേശിനെ വെട്ടിമുറിക്കില്ല, രണ്ട് സംസ്ഥാനങ്ങളാവാനുള്ള ആന്ധ്രാ ജനതയുടെ അവകാശത്തെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് ജനതയല്ല, ശ്രീലങ്കയുണ്ട്, നേപ്പാളുണ്ട്, ഭൂട്ടാനുണ്ട്, മറ്റ് ഈ പ്രദേശങ്ങളെല്ലാം ചേർന്ന് സിക്കിം ഉണ്ടായിരുന്നു, സിക്കിം ഇന്ത്യയിൽ ചേർന്നു അതിനുശേഷം. ഇങ്ങനെ ചേരുകയോ വിഘടിക്കുകയോ ചെയ്യാവുന്ന ഒരവസ്ഥയിൽ നിന്നിരുന്ന ഒരു പ്രദേശത്തെ രാഷ്ട്രതന്ത്രപരമായൊരു തീരുമാനത്തിലൂടെ രണ്ട് രാഷ്ട്രങ്ങളാക്കി എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ശരി. അതിന്റെ മുറി ഉണങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് ഈ ഹിന്ദു മൗലികവാദികളാണ്. അതുകൊണ്ടാണ് അതിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കാത്തത്. കാരണം ഇതിനെ ഒരു നമ്മളെ ഒരു ഹോണ്ട് ചെയ്യുന്ന ഒരു ഭൂതകാല വ്യഥയായി നമ്മുടെ മുമ്പിൽ നിരന്തരം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് അവരുടെ പ്രത്യയശാസ്ത്ര ദൗത്യം. ആ വ്യവഹാരമാണ് ഇന്നും അതിജീവിച്ച് നിൽക്കുന്നത്. എല്ലാ തരത്തിലുള്ള മതേതരമായ രാഷ്ട്രീയത്തെയും അതിജീവിച്ച് നിൽക്കുന്നത് ഈ ഒരു തരം ഈ വൃഥാഭീതി ഉണ്ടാക്കുന്ന വ്യവഹാരമാണ്.
അത് യഥാർത്ഥത്തില് നമ്മുടെ നമ്മുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചോളം നമ്മൾ നിരാകരിക്കേണ്ട ഒന്നാണ് ഈ പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പാർട്ടീഷൻ രണ്ട് രാഷ്ട്രങ്ങളായി, അതുകൊണ്ട് തന്നെ ലോകത്ത് അത്തരം രാഷ്ട്രങ്ങൾ ഉണ്ടാവുകയും രാഷ്ട്രങ്ങൾ കൂടിച്ചേരുകയും രാഷ്ട്രങ്ങൾ വിഭജിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ആഗോള ജിയോ പൊളിറ്റിക്സിനെ സംബന്ധിച്ചോളം അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്, ചരിത്രപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ചിലപ്പോൾ ശരിതെറ്റുകളൊക്കെ ഉണ്ടാവാം, അത് വേറൊരു കാര്യം. എല്ലാ ശരിതെറ്റുകളും പരിഹരിച്ചല്ല ഇത്തരം കാര്യങ്ങൾ പിന്നെ ലോക ഭൂപടത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. തീർച്ചയായും ഇതേപോലെ തന്നെ പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണല്ലോ അംബേദ്കർ. ജാതി വ്യവസ്ഥയുടെ ജീർണതകൾ നിറഞ്ഞ ഇന്ത്യൻ സമൂഹത്തിൽ നീതിയും തുല്യതയും ഉറപ്പാക്കാൻ ഏറെ പരിശ്രമിച്ച മനുഷ്യനായിരുന്നല്ലോ അദ്ദേഹം. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം ഭരണഘടനാ ശില്പിയും നെഹ്റു മന്ത്രിസഭയിലെ ആദ്യ നിയമമന്ത്രി ആയിരുന്നിട്ട് പോലും ദേശീയ രാഷ്ട്രീയത്തിൽ അംബേദ്കറിന് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് അതിനുള്ള പിന്തുണയും ലഭിച്ചിരുന്നില്ല. പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ 1951 അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കേവലം ഹിന്ദു കോഡ് ബില്ലിനോടുള്ള എതിർപ്പിനപ്പുറത്തേക്ക് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അംബേദ്കറിനോട് സ്വീകരിച്ച സമീപനത്തിന്റെയും കോൺഗ്രസ് തന്നെയുള്ള അംബേദ്കറിന്റെ പ്രതീക്ഷ കുറവിന്റെയും പ്രതിഫലനം കൂടിയായിരുന്നില്ലേ? കാരണം സ്വാതന്ത്ര്യാനന്തരം പ്രത്യേകിച്ച് ഭരണഘടന നിലവിൽ വന്ന ശേഷം അംബേദ്കർ ഇങ്ങനെ ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചു നിൽക്കുമ്പോൾ ഈ അംബേദ്കറിന്റെ നിലപാടുകൾ ഇന്ന് എങ്ങനെയാണ് TT വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ്. അംബേദ്കർ പാർശ്വവൽക്കരിക്കപ്പെട്ടോ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ അംബേദ്കർ എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്ന മോമെന്റ് എന്ന് പറയുന്ന സന്ദർഭം എന്ന് പറയുന്നത് കോൺഗ്രസുമായുള്ള ഒരു വൈരുദ്ധ്യ പൂർണമായ ബന്ധത്തിലൂടെയാണ്. കാരണം 1917-18 കാലഘട്ടത്തിൽ ഇവിടെ സൈമൺ കമ്മീഷൻ വരികയും ആ സൈമൺ കമ്മീഷൻ ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിനെ ബഹിഷ്കരിക്കാതെ ഇന്ത്യയിലെ ദളിത് വിഭാഗങ്ങളുടെ അവസ്ഥയെ പറ്റി ആ കമ്മീഷനെ ബോധ്യപ്പെടുത്തുന്നത് ശ്രമിച്ചുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അംബേദ്കർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. ദേശീയ നേതൃത്വത്തിന്റെ ഇന്ത്യ സങ്കല്പവും അംബേദ്കറുടെ ഭാരത സങ്കല്പവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ദേശീയ നേതൃത്വത്തിന്റെ ഭാരത സങ്കല്പത്തിൽ ഇതിനെ വളരെ പ്രസാദാത്മകമാണ്. കാരണം അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രാർത്ഥനാ സമാജിന്റെയും ആര്യ സമാജിന്റെയും ബ്രഹ്മത്തിന്റെയും ഒക്കെ ഒരു നിഴൽ വീണ ഒരു ദേശീയതാ സങ്കല്പം യഥാർത്ഥത്തിൽ ഈ ദേശീയ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഡിസ്കവറി ഓഫ് ഇന്ത്യയും അവരുടെ മറ്റു തരത്തിലുള്ള പൂർണ്ണ സ്വരാജ്യം ഹിന്ദു സ്വരാജ്യമൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില ധാരണകളുമായി ധാരണയുടെ അടിസ്ഥാനത്തിൽ വളർന്ന് വന്നിട്ടുള്ളത്. അതുപോലെ അംബേദ്കറുടേത് ഇതിനെ വിമർശിക്കുന്ന ഒരു വിമർശനധാരയാണ്. അതായത് ഒരേ സമയം തന്നെ അദ്ദേഹം കൊളോണിയൽ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ കൊളോണിയൽ ഭരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും തന്നെ അടിമവർഗ്ഗം സൃഷ്ടിച്ചിട്ടുള്ള ഈ കൊളോണിയൽ ഭരണം എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ളത് വ്യക്തമായി ബോധ്യമുണ്ടായിരുന്ന ഒരാളാണ് അംബേദ്കർ. അദ്ദേഹം വളരെ സ്ട്രാറ്റജിക്കായിട്ടാണ് ഇവിടെ ഇടപെടുന്നത്. അദ്ദേഹം ആഗോള ചിന്തകനാണ്, ഞാൻ എഴുതിയിട്ടുണ്ട് മുൻപ്. അദ്ദേഹം ഒരു ആഗോള ദാർശനികനാണ്, അല്ലാതെ ഒരു ഇന്ത്യൻ ചിന്തകനല്ല അദ്ദേഹം. എങ്ങനെയാണോ ഡുബോയിസിനെ പോലെയൊക്കെയുള്ള ഈ ബ്ലാക്ക് തിങ്കേഴ്സ് ഉയർന്നു വന്നത്, അതുപോലെ കോണ്ടെക്സ്റ്റിൽ കാസ്റ്റിനെ, അത് അവരെങ്ങനെയാണോ റേസിനെ വിമർശിച്ചുകൊണ്ട് റേഷ്യൽ റിലേഷൻസിനെ വിമർശിച്ചുകൊണ്ട് ഉയർന്നു വന്നത്, ഫ്രാൻസ് ഫാനിനെ ഒക്കെ പോലെയുള്ളവർ ഉയർന്നു വന്നത്, അതുപോലെ തന്നെ കാസ്റ്റ് റിലേഷൻസിനെ വിമർശിച്ചുകൊണ്ട് ഉയർന്നു വന്ന ഒരു ആഗോള ദാർശനികനാണ്, ചിന്തകനാണ് അംബേദ്കർ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ അർത്ഥത്തിൽ കൊളോണിയലിസം സൃഷ്ടിച്ച ചില വർണ്ണവെറികൾക്കെതിരെ ഫ്രാൻസ് ഫാനിനും ദുബോയ്സിനെയും പോലും ഉള്ളവർ ശബ്ദമുയർത്തുമ്പോൾ ഏതാണ്ട് സമാനമായൊരു വ്യവഹാരം ഇന്ത്യൻ അവസ്ഥയിൽ ബ്രാഹ്മണ്യത്തോടാണ് നടത്തേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനും ശ്രമിക്കുകയും അതേസമയം തന്നെ കൊളോണിയലിസ്റ്റുകളെ സ്ട്രാറ്റജിക്കായിട്ട് അതിനകത്ത് പ്ലേസ് ചെയ്യുകയുമാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ദേശീയ നേതൃത്വത്തോട് ചേർന്ന് നിൽക്കാൻ അദ്ദേഹം അതുപോലെ അങ്ങനെയാണ് ഈ അദ്ദേഹം ഒന്നാം വട്ടമേശ സമ്മേളനത്തിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ശോഭനമായ അദ്ദേഹത്തിന്റെ ഒരു ഭാവി നമുക്ക് കാണുവാൻ കഴിഞ്ഞ ഒരു ഒരു സന്ദർഭം എന്ന് പറയുന്ന ഒന്നാം വട്ടമേശ സമ്മേളനമായിരുന്നു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ വാദങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും അങ്ങനെ ദളിത് വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത കോൺസ്റ്റിറ്റുവൻസിയെ അനുവദിക്കുകയും ചെയ്തു. അതിനെതിരെയാണ് ഗാന്ധിജി സമരം ചെയ്യുന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നുണ്ട് എല്ലാ ഇന്ത്യക്കാരെയും പ്രതിനിധീകരിക്കുന്ന ഞാനാണ്, അംബേദ്കർ അല്ല എന്ന് കൃത്യമായിട്ട് ഗാന്ധി പറയുകയും അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ഫലത്തിൽ
അംബേദ്കറെ തള്ളിപ്പറയേണ്ടി വരികയും ചെയ്തു. പക്ഷെ അത്തരത്തിൽ അവർ പൂർണ്ണമായിട്ടും അദ്ദേഹം തള്ളിപ്പറഞ്ഞില്ല, മറിച്ച് ഗാന്ധിയോട് അവർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ബദൽ നിർദ്ദേശം വെക്കൂ എന്നാണ്. ഇത് ഞങ്ങൾ പിൻവലിക്കാൻ തയ്യാറല്ല, ഈ ഈ കോൺസ്റ്റിറ്റ്യൂൻസിൽ കൊടുക്കുന്നു എന്നുള്ളത് പിൻവലിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, നിങ്ങൾ ബദൽ നിർദ്ദേശം വെക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ബദൽ നിർദ്ദേശം വെക്കണം എന്നാണ് ഗാന്ധിയോട് അംബേദ്കർ ആവശ്യപ്പെട്ടത്. നിരാഹാരം കിടക്കുന്ന സമയത്ത് ഇദ്ദേഹം അതിഭീകരമായ രീതിയിൽ അംബേദ്കർ ആക്രമിക്കപ്പെട്ട സമയത്ത് നിർഭയനായി നിന്നുകൊണ്ട് അംബേദ്കർ പറഞ്ഞത് അങ്ങനെ മഹാത്മാവ് ഞാൻ കാരണം മഹാത്മാവ് മരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് വഴങ്ങിയേ പറ്റൂ, പക്ഷെ ബദൽ നിർദ്ദേശം തരാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്, അദ്ദേഹത്തിന് എന്ത് ബദൽ നിർദ്ദേശമാണ്. അങ്ങനെയാണ് ഒരു പാക്ട് എന്ന് പറയുന്നത് ഉണ്ടായത്. ഇതൊരിക്കലും അംബേദ്കറിന്റെ പൂർണ്ണമായ മനസ്സോടുകൂടി ഒപ്പിട്ടതല്ല, മറിച്ച് മഹാത്മാഗാന്ധിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും അഹിംസാ നിർഭരമായ ഇടപെടൽ അംബേദ്കർ നടത്തുന്നതാണ്. ഗാന്ധിജിയെക്കാളും അഹിംസാവാദിയാണ് അർത്ഥത്തിൽ അംബേദ്കർ. അദ്ദേഹം പിന്നീട് ബുദ്ധിസ്റ്റും ആവുന്നുണ്ടല്ലോ. ഈ ഗാന്ധിജിക്ക് മാനസികമായും ശാരീരികമായും അവശ്യത ഉണ്ടാവരുത് എന്ന് കൂടി കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ പൂനെ പാക്റ്റിന് തയ്യാറാവുന്നത്. അദ്ദേഹം ഉറച്ചു ബ്രിട്ടീഷുകാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാർ അതിന് തയ്യാറായിരുന്നില്ല. അംബേദ്കർ പറയുന്നതിന് അപ്പുറത്തേക്ക് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെയും വളരെ സ്വേച്ഛാപരം അദ്ദേഹത്തിന്റെയും കൂടി ഇച്ഛാപൂർവ്വമായ ഇടപെടലിൽ കൂടിയാണ് പൂനെ പാക്റ്റ് ഉണ്ടാവുന്നത്. പക്ഷെ അതോടുകൂടി അദ്ദേഹം യഥാർത്ഥത്തിൽ വളരെ തകർന്നു പോകുന്നുണ്ട്. കാരണം ഈ ദേശീയ നേതൃത്വവുമായി ചേർന്ന് നിന്നുകൊണ്ട് ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുകയും അദ്ദേഹം ദേശീയ നേതൃത്വത്തിന്റെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു ഓരത്തിലേക്ക് മാറി കൂടുതൽ ശക്തമായ ദളിത് വിമോചന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും എഴുത്തുകളിൽ ഏർപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഗാന്ധി ആവട്ടെ ഈ സന്ദർഭം ഇത് ഒരു ഒരു പിന്നോട്ടടിയാണ് എന്നും തനിക്ക് വലിയൊരു തെറ്റ് പറ്റിയെന്നുള്ളത് ഉള്ള ഒരു ആത്മബോധത്തോടു കൂടിയാണ് ഈ അൺടച്ചബിലിറ്റിക്കെതിരെയുള്ള ഐക്യത്തിനെതിരെയുള്ള തന്റെ വലിയ സമരങ്ങളും ആഹ്വാനങ്ങളും ഒക്കെ ഗാന്ധി നടത്തുകയും അതൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി 30s മാറുകയും ചെയ്യുന്നത് ഈ പൂനെ പാക്റ്റിന് ശേഷമാണ്. അദ്ദേഹം തന്നെ മനസ്സിലാക്കി ഇതിന്റെ ഒരു സാങ്കത്യം അദ്ദേഹം മനസ്സിലാക്കി. ഇത് ഇതില്ലാതെയാണ് ദേശീയ നേതൃത്വം ഇത്രയും കാലം മുന്നോട്ട് പോയിരുന്നത് എന്നുള്ളത് അംബേദ്കറിൽ നിന്ന് അദ്ദേഹം പഠിച്ച പാഠമാണ്. അദ്ദേഹം അംബേദ്കറിനെ പരിഹസിച്ചിട്ടുണ്ട്, അംബേദ്കറിനെ വിമർശിച്ചിട്ടുണ്ട്, അംബേദ്കറിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അംബേദ്കർ ഉന്നയിച്ച രാഷ്ട്രീയം തന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കാൻ 30s ഗാന്ധി നിർബന്ധിതനാവുകയായിരുന്നു ചെയ്തത്. അപ്പൊ യഥാർത്ഥത്തിൽ ആ രാഷ്ട്രീയം അതിലേക്ക് ദേശീയ നേതൃത്വത്തിലേക്ക് സ്വാംശീകരിക്കപ്പെടുകയും അംബേദ്കറെ റിഡൻഡന്റ് ആക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ള ഒരു 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 ചരിത്രപരമായ ഒരു വൈരുദ്ധ്യമാണ് ഉരുത്തിരിഞ്ഞു വന്നത്. അതാരും ബോധപൂർവം ചെയ്തതാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അന്നുണ്ടായ സംഭവഗതികൾ നമ്മൾ ഇന്ന് തിരിഞ്ഞു പരിശോധിക്കുകയാണെങ്കിൽ ദേശീയ നേതൃത്വത്തിൽ നിന്ന് അല്പം ഒന്ന് അകന്നു നിൽക്കേണ്ട അവസ്ഥയായിരുന്നു അംബേദ്കർക്ക് ഉണ്ടായിരുന്നത്. അംബേദ്കറെ പൂർണ്ണമായും ഉൾക്കൊണ്ടാൽ ഗാന്ധിയെ തിരസ്കരിക്കേണ്ട ഒരവസ്ഥ യഥാർത്ഥത്തിൽ ദേശീയ നേതൃത്വത്തിനും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ വിമർശനാത്മകമായ ആ കാലഘട്ടത്തെ രാഷ്ട്രീയ സംഭവഗതികൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചിത്രം നമുക്ക് ഉരുത്തിരിഞ്ഞ് വരും. അപ്പൊ അതിനുശേഷമാണ് 40s വലിയ സർക്കാർ രൂപീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു, ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശേഷം നടക്കുന്നതും. അപ്പോൾ സ്വാഭാവികമായിട്ടും അംബേദ്കറെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ദേശീയ നേതൃത്വത്തിന് കഴിയുമായിരുന്നില്ല. അങ്ങനെയാണ് ഭരണഘടന നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വവും മറ്റു പല കാര്യങ്ങളും 40s തൊട്ട് അംബേദ്കർ നടപ്പിലാക്കിയ ലേബർ നിയമങ്ങളാണ് ഇന്ത്യയുടെ തൊഴിലാളി വർഗാനുകൂലമായ ഏറ്റവും ശക്തമായ നിലപാടുകളായി പിന്നീട് മാറുന്നത്. എന്ന് മാത്രമല്ല അദ്ദേഹം സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അതിന്റെ കൊടി ചുവന്ന കൊടിയായിരുന്നു. അദ്ദേഹം അതിന് ലേബർ പാർട്ടി എന്നാണ് പേര് കൊടുത്തത്, തൊഴിലാളി വർഗ പാർട്ടി എന്നാണ് പേര് കൊടുത്തത്, ജാതി പാർട്ടിയുടെ പേരല്ല അദ്ദേഹം കൊടുക്കുന്നത്. അദ്ദേഹം ഈ ദളിത് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിയെ അംഗീകരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായ ഐഡന്റിറ്റിയെ എങ്ങനെയാണ് പരിവർത്തനം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്ന ഒരാളായിരുന്നു അംബേദ്കർ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് നിരക്കുന്നതായിരുന്നില്ല ദേശീയ നേതൃത്വവുമായിട്ട് സമ്പൂർണ്ണമായി എഴുതിച്ചേരുക എന്ന്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്വാംശീകരിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വലിയ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന ബോധ്യം നെഹ്റുവിനും ഗാന്ധിക്കും മറ്റു പലർക്കും ഉണ്ടായിരുന്നു. അത് കഴിയാത്ത അവസ്ഥയിലാണ് അവര് അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും സ്വീകരിക്കാത്തത്. ഈ ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ അംബേദ്കർ പിന്തള്ളപ്പെട്ടു പോയി എന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഒരിക്കലും അദ്ദേഹം പിന്തള്ളപ്പെട്ടു പോവുകയല്ല ചെയ്തത്, മറിച്ച് ദേശീയ നേതൃത്വത്തിനും കോൺഗ്രസിനും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും അവരെല്ലാ കാലത്തും ഉൾക്കൊണ്ട വലിയൊരു പാഠം അവർക്ക് നേരിട്ടും അല്ലാതെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് തന്റെ പ്രവർത്തനങ്ങളിലൂടെയും തന്റെ എഴുത്തുകളിലൂടെയും അംബേദ്കർ ചെയ്തത്. അങ്ങനെ വലിയൊരു സാന്നിധ്യമായി, ഒരു ത്യാഗ സാന്നിധ്യമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 40s അംബേദ്കർ വരികയാണ്, 50s വരികയാണ്. ഈ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോഴും മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമ്പോഴും ഒക്കെ അദ്ദേഹം സൃഷ്ടിച്ച ആ ബോഡി ഓഫ് ലിറ്ററേച്ചറും വർക്കും ആശയലോകവും പ്രായോഗിക പ്രവർത്തനങ്ങളും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം
അതിന്റെ അടിസ്ഥാന ഘടകമായി, അതിന്റെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ഘടകമായി മാറുകയാണ്. ഏറ്റവും നല്ലൊരു ഉദാഹരണം നെഹ്റു അവസര സമത്വത്തിന് വേണ്ടിയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ കൊണ്ടുവരുന്നത്. എന്നാൽ ഈ മിശ്ര സമ്പദ് വ്യവസ്ഥ കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും ഇതിന്റെ ഗുണഫലങ്ങൾ കിട്ടാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഭരണഘടനയിൽ സംവരണം എഴുതി ചേർക്കുന്നത് അംബേദ്കർ. നെഹ്റുവിനെ വേണമെങ്കിൽ ഈ സംവരണം എന്ന് പറയുന്ന വാദം തിരസ്കരിക്കാമല്ലോ. ഇത് ഒരു മെറിറ്റാണ് നമ്മൾ നോക്കുന്നത് എന്ന് നെഹ്റു പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ തലകുലുക്കി സമ്മതിക്കുന്ന ഒരു കാലത്ത് തന്റെ സാമ്പത്തിക പരിശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അതിന് നീതിയെക്കുറിച്ചുള്ള അംബേദ്കറുടെ സങ്കല്പം അതിൽ ചേർന്നിരിക്കണം. ഈ സംവരണം എന്ന് പറയുന്നത് നീതിയെക്കുറിച്ചുള്ളൊരു സങ്കല്പമാണ്. അത് ചേർന്നില്ലെങ്കിൽ എന്റെ ഈ സാമ്പത്തിക ശാസ്ത്രത്തിന്, ഞാൻ എടുക്കുന്ന സാമ്പത്തിക മാതൃകയ്ക്ക് യാതൊരു തരത്തിലുള്ള സാങ്കത്യവും ഇല്ലാതെ പോകും എന്ന് നെഹ്റു മനസ്സിലാക്കിയത് അംബേദ്കറിൽ നിന്നല്ലേ? അങ്ങനെയല്ലേ നെഹ്റു അതുകൂടി ചേർക്കുന്നത്? അതില്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ, നെഹ്റുവിന്റെ അവസര സമത്വം എന്ന് പറയുന്ന വെറും പൊള്ളയായി പോയില്ലേ? തീർച്ചയായും ഔദ്യോഗിക ഭരണ സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്നും അംബേദ്കർ മാറി നിന്നെങ്കിലും അദ്ദേഹം ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളോട് തുറന്നു വെച്ച വിമർശനത്തിന് അദ്ദേഹത്തിന്റെ കാലശേഷം, അംബേദ്കറിന്റെ കാലശേഷം തുടർച്ചയുണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ കേന്ദ്രീകൃതവും വരേണ്യ സ്വഭാവമുള്ള ഇന്ത്യൻ സ്റ്റേറ്റിനോടുള്ള പ്രതിഷേധം സ്വാതന്ത്ര്യം ലഭിച്ചൊരു 10 വർഷത്തിനുള്ളിൽ തന്നെ രൂപപ്പെട്ടിരുന്ന നമുക്ക് കാണാൻ കഴിയല്ലോ. പെരിയാറിലും ലോഹിയയിലും കാൻഷറാമിലും അദ്ദേഹം ഉന്നയിച്ച വിമർശനങ്ങൾ, നെഹ്റിയൻ മോഡൽ ജനാധിപത്യത്തിൽ ഇടം കിട്ടാതെ പോയ പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ. സോഷ്യലിസ്റ്റുകളും ദ്രാവിഡ പ്രസ്ഥാനവും ഇന്ത്യൻ പ്രസ്ഥാനത്തെ, ഇന്ത്യൻ ജനാധിപത്യത്തെ കൂടുതൽ ഇൻക്ലൂസീവ് ആക്കി മാറ്റിയെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ആ ഒരു പ്രതിപക്ഷ ധാര മാത്രമാണ് അന്ന് ശക്തമായിട്ട് ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞതിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ ഇപ്പൊ ജനസംഘം പോലെയുള്ള, അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ പോലെയുള്ള സംഘടനകൾ, അവർക്ക് യാതൊരു രാഷ്ട്രീയവും ഉണ്ടായിരുന്നില്ല. ഒരു ഈ ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പരിപാടികളും ഇല്ലാത്തൊരു വിഭാഗമാണ് തുടക്കം മുതൽ തന്നെ ഇവർ. നമ്മളില്ല കൊളോണിയൽ വിരുദ്ധത്തിൽ തന്നെ ഒരു മതവിരുദ്ധതയല്ലാതെ മറ്റൊന്നും അവർ കാണുന്നില്ല. അതിന്റെ തുടർച്ചയാണ് 50കളിലെ ജനസംഘവും 50കളിലെ ഹിന്ദു മഹാസഭയും ഒക്കെ എന്ന് പറയുന്നത്. അതിനൊരു തുടർച്ചയാണ്. ഒരു ഒരു ഗോഡ്സെയൻ രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കാത്ത തരത്തിൽ സങ്കുചിതമായ ഒന്നാണ് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതേസമയത്ത് ഇന്ത്യയിൽ ഉയർന്നു വന്ന ലോഹിയാണെങ്കിലും ശരി, മറ്റ് സോഷ്യലിസ്റ്റുകളാണെങ്കിലും ശരി, ദ്രവിഡിയൻ പ്രസ്ഥാനത്തിന്റെ തലങ്ങളിൽ ഉയർന്നു വന്ന നേതൃത്വമാണെങ്കിലും ശരി, വ്യക്തമായൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. വ്യത്യസ്തമായൊരു നീതി ദർശനമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ആ നീതി ദർശനത്തിന്റെ കാതൽ എന്ന് പറയുന്നത് അംബേദ്കറുടെ ആശയങ്ങളാണ്. അംബേദ്കറുടെ ആശയങ്ങൾ കൂടി ശക്തമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പുതിയ നീതി ദർശനം ഒരു മുന്നോട്ട് വെക്കുന്നത്. ഇതിനോട് വളരെ ഋണാത്മകമായ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ നെഹ്റു സ്വീകരിച്ചത്. നെഹ്റു ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ ഒരുക്കമായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹത്തിന് ഇതൊരു ആവശ്യമാണ്. കാരണം ജനങ്ങളെ ഉദ്ധരിക്കുക എന്ന് പറയുന്നത്, ഒരു രാഷ്ട്രത്തെ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത്, ആ രാഷ്ട്രത്തിലെ ജനങ്ങളെ മുഴുവനും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി ചെയ്യേണ്ട ഒരു കാര്യമാണെന്നും, ജാതി പോലെയുള്ള ഘടകങ്ങൾ ഇതിന് വലിയൊരു തടസ്സമാണ് എന്നും മനസ്സിലാക്കിയിരുന്ന ഒരു ഒരാൾ കൂടിയായിരുന്നു നെഹ്റു. അദ്ദേഹം അതിന്റെ ഒരു വക്താവായി പ്രത്യക്ഷപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഈ ധാരയോട് അദ്ദേഹം ആ അർത്ഥത്തിൽ വളരെ സമന്വയപരമായ ഒരു ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന ഒരു സമീപനമല്ല അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങൾ കുറെ കൂടി ഭാരതീയവൽക്കരിക്കപ്പെട്ടു. കാരണം യഥാർത്ഥത്തിൽ അംബേദ്കറിന്റെയും ലോഹിയുടെയും ഒക്കെ ആശയങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ആ അർത്ഥത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വികസിപ്പിക്കാനും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വ്യക്തമായ രീതിയിൽ സംവരണമടക്കമുള്ള തത്വങ്ങൾ പാലിക്കാനും ഒക്കെ നെഹ്റു നിർബന്ധ ബുദ്ധിയോടെ നിൽക്കുന്നത് ഈ ഒരു രാഷ്ട്രീയത്തെ അദ്ദേഹം മനസ്സിലാക്കുകയും അത് പ്രധാനമാണോ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ആ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റിനോട് പോലും ഒരു എതിർപ്പ് നെഹ്റുവിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതും യഥാർത്ഥത്തില് ഈ ഒരു നീതി ബോധം ഇന്ത്യയിൽ പൊതുവിൽ അംബേദ്കർ അടക്കമുള്ള പെരിയാർ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെച്ച ഒരു നീതി ബോധത്തെ കൂടി സ്വാംശീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നെഹ്റു ചെയ്യുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ ഒരു പ്രസക്തി നെഹ്റുവിന്റെ, അല്ലെങ്കിൽ നെഹ്റുവിന്റെ ഇടപെടലുകളൊക്കെ ശുഷ്കമായി പോകുമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ ഒരു പ്രതിപക്ഷ ധാര, സോഷ്യലിസ്റ്റുകളുടേതായ ഒരു ശക്തമായ പ്രതിപക്ഷ ധാര അദ്ദേഹത്തെ വിമർശിക്കാനുണ്ടാകുകയും ആ വിമർശനങ്ങളെ അദ്ദേഹം വളരെ എന്താണ് സഹഭാവത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്തതിന്റെ ഒരു പ്രതിഫലനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊതുവെ ഉണ്ടായിരുന്നു. അതാണ് ആ കാലഘട്ടത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രസാദാത്മകമായിട്ടുള്ള ഒരു 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 കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരും, എനിക്ക് ഞാൻ ആലോചിച്ചത് ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയെ പറ്റിയാണ്. കാരണം
എന്തുമാത്രം സർഗാത്മകമായി ഒരു എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിലും ആ കാലത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയ സംവാദത്തിനൊരു സ്ഥലം അന്നുണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യമാണ് ടി ടി ഒക്കെ പറയുമ്പോൾ ഞാൻ ഓർത്തോണ്ടിരുന്നത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്രയേറെ ചർച്ച ചെയ്യപ്പെടാത്ത ഒരാളെ പറ്റിയാണ്. നമുക്കറിയാം ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഗുൽസരലാൽ നന്ദയും ലാൽ ബഹദൂർ ശാസ്ത്രിയും നമ്മുടെ പ്രധാനമന്ത്രിമാരായിരുന്നല്ലോ. ഇന്ത്യ സ്വയം പര്യാപ്തമാവുന്നതിനെ കുറിച്ച് ഏറെ സ്വപ്നം കണ്ട ആളായിരുന്നില്ലേ ലാൽ ബഹദൂർ ശാസ്ത്രി? അമേരിക്കയുടെ ഭക്ഷ്യസഹായം ഒരു കെണിയാണെന്ന് തിരിച്ചറിഞ്ഞ് അന്ന് അത് വേണ്ടെന്ന് വയ്ക്കാൻ ശാസ്ത്രി തീരുമാനിക്കുന്നുണ്ട്. അത് ശക്തമായ ഒരു തീരുമാനമായിരുന്നില്ലേ? മാത്രമല്ല നെഹ്റുവിൽ നിന്നും ഇന്ദിരയിലേക്ക് അധികാരം മാറുന്നതിനിടെ ഒരു ഇടയിലുള്ള ഒരു രാഷ്ട്രീയ കാലമായിരുന്നു അത്. അതിന് തുടർച്ചകൾ അതിന് ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. ടി ടി അങ്ങനെയാണോ അതിനെ കാണുന്നത്? മാത്രമല്ല പിന്നീട് കോൺഗ്രസ് നെഹ്റു കുടുംബത്തിന് പുറത്തുള്ള അത്തരം നേതൃത്വ സങ്കല്പത്തെ കുറിച്ച് പോലും നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം വന്നത് ഇന്ത്യ എന്ന രാജ്യത്തെ വല്ലാതെ ക്ഷീണിപ്പിച്ചിട്ടില്ലേ? ഇതിന്റെ ഏറ്റവും നല്ല ഉത്തരം എന്ന് പറയുന്നത്, ഇപ്പോ പിന്നെ ബി ജെ പിയുടെ ഭരണകാലത്ത് അവര് കോൺഗ്രസിനെതിരെ ആനയിക്കാൻ ശ്രമിക്കുന്ന ചില ദേശീയ നേതാക്കളുണ്ട്. ഉദാഹരണത്തിന് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ് എന്നൊക്കെ ഉള്ള രീതിയിൽ. ലാൽ ബഹദൂർ ശാസ്ത്രി അവര് ആർത്തിൽ പുനരാനയിക്കാൻ ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം ലാൽ ബഹദൂർ ശാസ്ത്രി നെഹ്റുവിയൻ പാരമ്പര്യത്തിലുള്ള അടിയുറച്ച ഒരു മതേതരവാദിയും ജനാധിപത്യവാദിയും സങ്കുചിത മതബോധത്തെ ശക്തമായി എതിർത്തിരുന്ന ആളുമാണ്. അദ്ദേഹം ഒരു ഹിന്ദുവാണ് എന്ന് പാകിസ്ഥാനിൽ ആരോ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഹിന്ദു ആയിരിക്കാം, പക്ഷേ എന്നോടൊപ്പം പ്രസംഗിക്കാനിരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ നോക്കുക, ഈ ജോസഫ് ആന്റണിയെ നോക്കുക, അദ്ദേഹത്തിന്റെ മുസ്ലിം നേതാവിന്റെ പേര് പറഞ്ഞ അദ്ദേഹം നോക്കുക, ഇതാ ഒരു സിഖ് നേതാവ്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ സർവ മതങ്ങളും സമഭാവനയോടെ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇന്ത്യ എന്ന് അദ്ദേഹത്തിന്റെ ഇപ്പൊ മതേതരത്വം എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് നരേറ്റീവ്, ആ ഗ്രാൻഡ് നരേറ്റീവിനെ എതിർക്കുന്ന ധാരകള് ദൈക്ഷണിക ധാരകൾ ഇന്ത്യയിലുണ്ട്. ഇപ്പൊ ദളിത് വിഭാഗങ്ങൾ തന്നെ അത്തരത്തിലുള്ളൊരു മതേതരത്വത്തെ അംഗീകരിക്കുന്നില്ല. ചില മുസ്ലിം വിഭാഗങ്ങൾ അത്തരത്തിലുള്ളൊരു മതേതരത്വത്തെ, അതായത് പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു 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 സമഗ്രാധിപത്യ ധാര ഈ മതേതരത്വം എന്ന് പറയുന്ന ഗ്രാൻഡ് നരേറ്റീവിനുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ ദേശീയത എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് നരേറ്റീവ് എങ്ങനെയാണോ അഭിപ്രായ ഭിന്നതകളെ മൂടിവെക്കാൻ ശ്രമിക്കുന്നത്, അതുപോലെ ഒരു ഒരു ഹിംസാത്മകതയുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ ഹൈന്ദവ മൗലികവാദവുമായി ചേർത്ത് വെക്കുമ്പോൾ ഈ ഒരു മതേതര ബോധം, അന്നത്തെ ദേശീയ നേതൃത്വത്തിന്റെ മതേതര ബോധം വളരെ ശക്തമായി ഉൾക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. എന്ന് മാത്രവുമല്ല അദ്ദേഹം ഇന്ത്യയെപ്പറ്റി വലിയ സ്വപ്നങ്ങൾ കണ്ട ഒരാളാണ്. ഇന്ത്യയിലെ ഈ പിന്നെ സാമ്പത്തിക മേഖലയിലെ വലിയ ഇടപെടലുകൾ, നെഹ്റു നടത്തിക്കൊണ്ടിരുന്ന ഇടപെടലുകളെ അതിശക്തമായി മുന്നോട്ട് പോവുകയും പൊതുമേഖലയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയും, നമ്മൾ പല രീതിയിൽ വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്ന ഒരു സന്ദർഭം ഒഴിവാക്കാൻ വേണ്ടി വളരെ വൈകാരികമായും പ്രായോഗികമായുമുള്ള നിലപാടുകൾ കൈക്കൊള്ളുകയും ചെയ്ത ഒരാളായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ഇപ്പൊ ഈ നമ്മുടെ മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണല്ലോ നമ്മള് ഗ്യാസിന്റെ സബ്സിഡി ഉപേക്ഷിക്കണം, പൈസയുള്ളവര് അത് പാവപ്പെട്ട ഒരാൾക്ക് ഗ്യാസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഒരു റെട്ടറിക്കൽ സംഭവം, അത് അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അത് റെട്ടറിക്കൽ ആയിട്ടുള്ള ഒരു പരസ്യങ്ങളും ഒക്കെ ധാരാളമായിട്ട് അതിനെപ്പറ്റി വന്നു നമ്മളോട് ഇങ്ങനെ. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഇതിന്റെ ഈ ഒരു മാതൃക ആദ്യമായിട്ട് സൃഷ്ടിച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. പക്ഷെ അത് ഇങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? ഭക്ഷ്യക്ഷാമമുണ്ട്, നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഒരു ഭക്ഷണം ഉപേക്ഷിക്കണം, അത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം എന്നാണ്. ഇന്ത്യയിലെ റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, വ്യക്തികൾ, കുടുംബങ്ങൾ എല്ലാം അത് പാലിക്കുകയും ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തൊരു വലിയ ഒരു ഒരു പ്രസ്ഥാനം നമ്മൾ 60s കുറിച്ചാണ് പറയുന്നത്. ആലോചിക്കണം, ഭക്ഷ്യക്ഷാമം പട്ടിണി കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യർ നിരന്തരം മരിച്ചു വീഴുന്ന ഒരു ഇന്ത്യയിലാണ് അദ്ദേഹം ഈ വൈകാരികമായിട്ടുള്ള ഈ മുദ്രാവാക്യം പറയുന്നത്. അതായത് മറ്റൊരു മനുഷ്യന്റെ വിശപ്പ് കാണാൻ അദ്ദേഹം എല്ലാ ഇന്ത്യക്കാരോടും, സഹ ഇന്ത്യക്കാരുടെ വിശപ്പ് കാണാൻ ഇന്ത്യക്കാരോട് പറഞ്ഞ മനുഷ്യനാണ് ആ അർത്ഥത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രി. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഈ വിശപ്പ് എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് ഭക്ഷണമുണ്ട്, പക്ഷെ മറ്റു പലർക്കും ഭക്ഷണമില്ല ഈ ഇന്ത്യയിൽ. ഒരു നേതാവ് അത് തുറന്നു പറയാണ്. ഇത് മൂടിവെക്കാനല്ല അദ്ദേഹം ശ്രമിച്ചത്. ഇവിടെ പട്ടിണിയെല്ലാം ഞാൻ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോ പരിഹരിക്കും എന്റെ നയങ്ങൾ ഈ പട്ടിണിയെല്ലാം പരിഹരിക്കും എന്ന വാദമല്ല അത് ഉയർത്തിയത്. നമ്മുടെ കൂടെ ഉള്ളവർക്ക് പട്ടിണിയുണ്ട്, നിങ്ങൾ ഭക്ഷണം ഉപേക്ഷിച്ച് നിങ്ങളുടെ ഒരു ഭക്ഷണം അവർക്ക് കൊടുക്കൂ എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു ഈ ലാൽ ബഹദൂർ ശാസ്ത്രി. അതുപോലെ തന്നെ അദ്ദേഹം ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായിരുന്നു, ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സമാധാന ഉടമ്പടി ഒപ്പുവെച്ച് 2 ദിവസത്തിനുള്ളിലോ മറ്റോ ആണ് അദ്ദേഹം അതിനുശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്.
അതിനെക്കുറിച്ച് ഒത്തിരി ധാരാളം കിംവദന്തികളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. അതിനെപ്പറ്റി കൃത്യമായിട്ട് എനിക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല താഷ്കണ്ടിൽ ഡോക്ടർമാരെന്നൊക്കെയാണ് പറയുന്നത്. അത് അതവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിന്റെ സി എ ആണ് ഇല്ലായ്മ ചെയ്തത് എന്ന് പറയുന്നവരുണ്ട്. ഈ അടുത്ത കാലത്തും അത്തരത്തിലുള്ള വാദങ്ങൾ ശക്തമായിട്ട് ഉയർത്തിയിരുന്നു. പിന്നെ സി എയുടെ തന്നെ ഏതോ ഒരു വക്താവ് ഞങ്ങളാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കിയത് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയതായി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അതൊക്കെ ഇവിടെ മാറ്റി നിൽക്കട്ടെ. ഇന്ത്യയോട് എന്താണ് അദ്ദേഹം ആ രണ്ട് വർഷക്കാലം, അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന ചെറിയൊരു കാലയളവിൽ നെഹ്റുവിന്റെ നയങ്ങൾ ദേശീയ നേതൃത്വത്തിന്റെ നയങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വളരെ ശക്തമായി മുന്നോട്ട് പോകാനും ഒരു യുദ്ധകാലത്ത് ഇന്ത്യയെ ശക്തമായി നയിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. വളരെ ദീർഘ വീക്ഷണത്തോടു കൂടിയുള്ള സാമ്പത്തിക പരിപാടികളാണ് ഈ ജയ് കിസാൻ ജയ് ജവാൻ എന്നുള്ള മുദ്രാവാക്യം അദ്ദേഹമാണല്ലോ ഉയർത്തിയത്. കർഷകരെ അദ്ദേഹം വീണ്ടും ഇന്ത്യയുടെ ദേശീയ ധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ദൗത്യം ആ മുദ്രാവാക്യത്തിനുണ്ട്. അപ്പോൾ മോദി ഉയർത്ത മുദ്രാവാക്യങ്ങളും ലാൽ ബഹദൂർ ശാസ്ത്രി ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങളും നമ്മൾ ചേർത്ത് വെച്ച് നോക്കുക, ഒട്ടും ഉപരിപ്ലവമല്ല ലാൽ ബഹദൂർ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ. അത് ഇന്ത്യയുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന മുദ്രാവാക്യങ്ങളാണ് അദ്ദേഹം ഉയർത്താൻ വെച്ചത്. അദ്ദേഹം പൂർവ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വക്താവായിരിക്കുമ്പോൾ പോലും, കോൺഗ്രസിന്റെ വക്താവായിരിക്കുമ്പോൾ പോലും, ഇന്ത്യൻ ബൂർഷ്വാസിയുടെ കേവല ദാസൻ എന്നുള്ള രീതിയിലല്ല അദ്ദേഹം ഇന്ത്യ ഭരിക്കുന്നത്. നെഹ്റു അങ്ങനെ ഒരു കേവല ദാസൻ എന്നുള്ള രീതിയിലല്ല ഇന്ത്യ ഭരിച്ചിട്ടുള്ളത്. ആ ഒരു ഓട്ടോണമി, പൊളിറ്റിക്കൽ ഓട്ടോണമി, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പൊളിറ്റിക്കൽ ഓട്ടോണമിയുടെ അർത്ഥം എന്താണ് ഇന്ത്യയുടെ സാമൂഹ്യ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കി ആ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരാളാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. അപ്പൊ അദ്ദേഹത്തിന് അർഹിക്കുന്ന പരിഗണന ഒരിക്കലും ഹൈന്ദവവാദികൾ എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഹൈന്ദവ മൗലികവാദത്തെ വളരെ ശക്തമായി എതിർത്തിരുന്ന ഒരാളാണ്. ഇന്ത്യയുടെ റൂബ്രിക് എന്ന് പറയുന്നത് ഒരിക്കലും അതിൻ്റെതല്ല, മതമൗലികവാദത്തിൻ്റെതല്ല എന്ന് വിശ്വസിച്ചിരുന്ന, ഇന്ത്യയിലെ പുരോഗമനപരമായ സാമ്പത്തിക സാംസ്കാരിക ഇടപെടലുകൾ ആവശ്യമുണ്ട് എന്ന് വിചാരിച്ചിരുന്ന വളരെ പ്രത്യുൽപ്പന്ന മതിയായ ഒരു നേതാവായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹത്തെ നമ്മൾ ആ അർത്ഥത്തിൽ വീണ്ടെടുക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഒരു 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 ദേശീയ നേതൃത്വത്തിന്റെ ചരിത്രത്തിൽ, ബൂർഷ്വാ ദേശീയ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നേതാവാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. തീർച്ചയായും ദേശീയത ഒരു കപട മുദ്രാവാക്യമായി നിലനിൽക്കുന്ന ഈ കാലത്ത് ശാസ്ത്രിയെ ഓർക്കാനും ശാസ്ത്രിയെ പഠിക്കാനും ശ്രമിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കിനി ഇന്ദിരാഗാന്ധിയിലേക്ക് വരാം. ഗരീബി ഹടാവ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചായിരുന്നു 1971 തെരഞ്ഞെടുപ്പിനെ ഇന്ദിരാഗാന്ധി നേരിട്ടത്. ബാങ്ക് നാഷണലിസവും ഹരിത വിപ്ലവവും അന്ന് ഇന്ദിരാഗാന്ധിക്ക് കൂട്ടുണ്ടായിരുന്നു. മാസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഒരു ദുർഗയായി ഇന്ദിരാഗാന്ധി അവതരിപ്പിക്കപ്പെട്ടു. എന്നാൽ രാജ്യത്ത് തുടർന്ന് കണ്ടത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലേക്ക് ഇന്ദിര എത്തിച്ചേരുന്നതാണ്. ഇന്ന് അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ മാരകമായി മനുഷ്യാവകാശ ലംഘനങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യ നിഷേധവും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറുകയാണ്. ഇന്ദിരയുടെ അടിയന്തരാവസ്ഥ അതുവരെ ഉണ്ടായിരുന്ന പൗരാഭിമുഖ്യമുള്ള ഒരു ഇന്ത്യൻ സ്റ്റേറ്റ് കൺസെപ്റ്റിനെ മാറ്റിമറിച്ചതോടുകൂടി തുടങ്ങുകയല്ലേ ഈ ജനാധിപത്യത്തിന്റെ അപജയം? എന്താണ് ഡിടിയുടെ നിരീക്ഷണം? ഇവിടെയാണ് ഞാൻ വീണ്ടും നമ്മുടെ 1857 ശേഷമുള്ള ഹൈന്ദവ രാഷ്ട്രീയത്തിന്റെ ആ ഒരു ധാരയെ വീണ്ടും സന്ധിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. 1964 നെഹ്റു മരിക്കുന്നത് വരെ തലവെക്കാൻ സാധിച്ചിരുന്നില്ല ഈ ഹൈന്ദവ മൗലികവാദത്തിന്. അവര് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായിട്ട് പാർലമെന്റിൽ അതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ നെഹ്റു മരിച്ചതോടുകൂടി ഇന്ത്യയിൽ ഉണ്ടായ ഒരു ദേശീയ നേതൃത്വ തലത്തിലുണ്ടായ ഒരു വാക്വം, ഒരു ശൂന്യത, അത് ലാൽ ബഹദൂർ ശാസ്ത്രിക്കാവട്ടെ, ഇന്ദിരാഗാന്ധിക്കാവട്ടെ, ഗുൽസൽദന്ദയ്ക്കാവട്ടെ നികത്താൻ പറ്റുന്ന ഒന്നായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കേണ്ടത്. കാരണം നെഹ്റു അത്തരത്തിലുള്ള ഒരു ടവറിംഗ് ഫിഗർ ആയിരുന്നു. അദ്ദേഹത്തിന് ആ അർത്ഥത്തിൽ അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്യാൻ ഒരാൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമായ ഒരു വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ നിരാകരിക്കുന്ന അർത്ഥമില്ല. ഈ ഒരു വിടവ് സൃഷ്ടിച്ച പശ്ചാത്തലത്തിൽ, ഉണ്ടായ പശ്ചാത്തലത്തിൽ അതിലേക്ക് കടന്നു കയറാൻ ഹൈന്ദവവാദികൾ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് 65 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര പാർട്ടിയും ജനസംഘവും ഒക്കെ ചേർന്ന വലതുപക്ഷ ശക്തികൾ പാർലമെന്റിൽ ആദ്യമായിട്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വരുന്നത്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെടുന്നത് ആ 65 തെരഞ്ഞെടുപ്പിലാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇത് ഇങ്ങനെ മുന്നോട്ട് വന്ന വലതുപക്ഷ ശക്തികൾ കോൺഗ്രസിൽ തന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ദിരാഗാന്ധി മുന്നോട്ട് കൊണ്ടുപോയത് അതുവരെ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും പിന്തുടരുന്ന നയങ്ങളാണ്. ഉദാഹരണത്തിന് ബാങ്ക് ദേശസാൽക്കരണം, ഹരിത വിപ്ലവം,
എം ആർ ടി പി മോണോപോളി ട്രേഡ് പ്രാക്ടീസസ് റെസ്ട്രിക്ഷൻ നിയമം, കുത്തകകളെ നിയന്ത്രണ കുത്തക നിയന്ത്രണ നിയമം, ഫോറിൻ എക്സ്ചേഞ്ച് നിയന്ത്രണ നിയമം, ഇങ്ങനെ പലതരത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ തകർക്കുന്ന കുത്തകവൽക്കരണത്തിനെതിരെ യും ബാങ്ക് ദേശസാൽക്കരണത്തിലൂടെ ഗ്രാമീണ മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്ന ഈ കാർഷിക കടം എന്ന് പറയുന്നത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുകളെ ഗവൺമെന്റിന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ദേശസാൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു വളരെ വിപുലമായൊരു നയമാണ് ഇന്ദിരാഗാന്ധി ആ സന്ദർഭത്തിൽ കൊണ്ടുവരുന്നത്. അത് നെഹ്റുവിന്റെ തന്നെ നേരത്തെ അത് ഈ കുത്തകളെ നിയന്ത്രിക്കാനുള്ള കമ്മിറ്റിയെ നിയോഗിക്കുന്ന യഥാർത്ഥത്തിൽ നെഹ്റുവാണ്. അതിന്റെ തുടർച്ചയാണ് ഇന്ദിരാഗാന്ധി കൊണ്ടുവരുന്നതും. ആ കുത്തക നിയന്ത്രണ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കുത്തക നിയന്ത്രണ നിയമം എം ആർ ടി പി ആക്ട് ഇന്ത്യയിൽ പാസ്സാക്കുന്നതും. ഇത് വലതുപക്ഷ ശക്തികളെ ഭയങ്കരമായിട്ട് പ്രകോപിപ്പിച്ചു. അങ്ങനെയാണ് അങ്ങേയറ്റത്തെ വലതുപക്ഷ വിഭാഗമായിട്ടുള്ള സിൻഡിക്കേറ്റ് കോൺഗ്രസ്, മൊറാർജി ദേശായി ഒക്കെ അടങ്ങുന്ന വിഭാഗം കോൺഗ്രസിൽ നിന്ന് വിഘടിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് വിഘടിച്ച വലതുപക്ഷ വിഭാഗം, അതായത് ബാങ്ക് ദേശസാൽക്കരണത്തിന് മൊറാർജി എതിരായിരുന്നു, കുത്തക നിയന്ത്രണത്തിന് മൊറാർജി എതിരായിരുന്നു, പ്രീപേഴ്സ് നിർത്തലാക്കിയതിന് മൊറാർജി എതിരായിരുന്നു, ഇങ്ങനെ ഇത്തരത്തിലുള്ള എന്തെല്ലാം പുരോഗമനപരമായ നടപടികളുണ്ടോ അതെല്ലാം എതിർത്തിരുന്ന ഒരാളായിരുന്നു ഈ മൊറാർജി ദേശായി സംഘവും സംഘടനാ കോൺഗ്രസ് എന്ന് പറഞ്ഞ് മാറിയ വിഭാഗം. ഈ സംഘടനാ കോൺഗ്രസിനെയും കൂടി ചേർത്തുകൊണ്ട് ജനസംഘവും ഈ സ്വതന്ത്ര പാർട്ടി രാജാക്കന്മാരും എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു 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 പാർട്ടിയും കൂടിയാണ്. ഈ പ്രോപ്പേഴ്സ് നിർത്തലാക്കിയതിൽ അസംതൃപ്തരായ രാജാക്കന്മാർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവരും ജനസംഘവും ഈ സംഘടനാ കോൺഗ്രസും കൂടി ചേർന്നാൽ തങ്ങൾ 1860 മുതൽ വിചാരിച്ചു പോകുന്ന ഒരു ഹൈന്ദവ രാഷ്ട്ര ഭരണകൂടത്തെ പിടിച്ചെടുക്കുക എന്നുള്ളത് സാധ്യമാകാനുള്ള അല്ലെങ്കിൽ അത് അത് നേടിയെടുക്കാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നു എന്ന് ആർ എസ് എസിന്റെ പുതിയ തലവനായി ചുമതലയെടുത്ത ബാലാസാഹേബ് ദേവരസ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദേവരസിന്റെ നേതൃത്വത്തിൽ ഈ വിഭാഗങ്ങളെ അദ്ദേഹം പുനഃസംഘടിപ്പിക്കുകയാണ്. ഇങ്ങനെ പുനഃസംഘടിപ്പിച്ചിട്ട് ആ സമയത്ത് ആണ് വ്യാപകമായിട്ട് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള അഴിമതി വിരുദ്ധ പ്രസ്ഥാനം, വിദ്യാർത്ഥി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അദ്ദേഹത്തെ ഇവർ പോയി കാണുകയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവുമായിട്ട് കൂടിച്ചേരുകയും ചെയ്തു. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറയുന്നത് ഈ ആർ എസ് എസ് വിഭാഗവുമായിട്ട്, ഈ വലതുപക്ഷ വിഭാഗവുമായിട്ട് അദ്ദേഹത്തിന്റെ സമരത്തെ കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ കൂട്ടിച്ചേർത്തപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇന്ത്യയുടെ ഈ ഹൃദയഭാഗം എന്ന് അന്ന് അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശത്ത് മുഴുവൻ ആർ എസ് എസിന് വളരെ ശക്തി ഉണ്ടായിരുന്നു. ആർ എസ് എസ് അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ആ പ്രദേശത്ത് ഈ ജയപ്രകാശ് നാരായണന്റെ പ്രസ്ഥാനവുമായി ഈ ഹൈന്ദവ വിഭാഗങ്ങൾക്കും വലതുപക്ഷ വിഭാഗങ്ങൾക്കും ചേരാൻ സാധിച്ചത് അവരെ പതിന്മടങ്ങ് ശക്തിപ്പെടുത്തി. അവരെ പതിന്മടങ്ങ് ശക്തിപ്പെടുത്തുമ്പോൾ അവർ വലിയ കലാപങ്ങൾ തന്നെ അഴിച്ചുവിടുകയും ചെയ്തു. ഇന്ത്യയിൽ ഉടനീളം കലാപങ്ങൾ അഴിച്ചുവിട്ടു. ഒരുതരം വലതുപക്ഷ ഫാസിസം അതിന്റെ ഏറ്റവും ഹിംസാത്മകമായ സ്വഭാവം പുറത്തെടുത്തത് 1970s ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ഇവരെല്ലാം കൂടി സംഘടിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് വിരുദ്ധ കലാപങ്ങൾ അവർ അവരഴിച്ചുവിട്ടു. അടിയന്തരാവസ്ഥയെ പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ള കാര്യം, എത്ര പ്രാവശ്യം പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവില്ല എന്നൊരു ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ കേരളത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് ജയിച്ചത് എന്നുള്ളത് പലപ്പോഴും പലരും ഒരു വലിയ വിരോധാഭാസമായിട്ട് പറയാറുണ്ട്. കാരണം മറ്റ് ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യരെല്ലാം കോൺഗ്രസിനെ തോൽപ്പിച്ചപ്പോൾ ഇതാ കേരളത്തിലെ പ്രബുദ്ധർ തോൽപ്പിച്ചു. അങ്ങനെയല്ല അത് സംഭവിച്ചത്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, നോർത്ത് ഈസ്റ്റ് ഇത്രയും പ്രദേശങ്ങളിൽ കോൺഗ്രസ് ആണ് വിജയിച്ചത്. കോൺഗ്രസും അതിന്റെ സഖ്യശക്തികളുമാണ് ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അതിനുള്ള അതിന് പ്രധാനമായിട്ടുള്ള കാരണമുണ്ട്. കാരണം ആ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ജനസംഘമോ ആർ എസ് എസോ ശക്തമായിരുന്നില്ല അന്ന്. അവരുടെ സമരങ്ങൾ ഉണ്ടായിരുന്നില്ല. ജയപ്രകാശ് നാരായണന്റെ മൂവ്മെന്റിന് യാതൊരു തരത്തിലുള്ള ചലനം ഉണ്ടാക്കാൻ സൗത്ത് ഇന്ത്യയിൽ കഴിഞ്ഞിരുന്നില്ല. ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് തെളിവായി നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് 3 മാസം മുമ്പാണ് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വലിയ അക്രമങ്ങളാണ് ഈ വലതുപക്ഷ വിഭാഗം അവിടെ അഴിച്ചുവിട്ടത്. കോൺഗ്രസിന്റെ യോഗങ്ങൾ നടക്കാൻ സമ്മതിക്കാതിരിക്കുക, കല്ലെറിയുക തുടങ്ങിയിട്ടുള്ള വലിയ, ഇത് ഞാൻ പറയുന്നല്ല, ഘനശ്യാംഷ അന്നത്തെ 1977 EPW എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഞാൻ ഈ ഉദ്ധരിക്കുന്നത്. അന്ന് അവർ കാണിച്ച അക്രമങ്ങൾ, ഈ ജഗജീവൻ റാം പിന്നീട് ജനതാ പാർട്ടിയുമായിട്ട് ചേർന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് അവസാന നിമിഷം പോകുന്നെങ്കിൽ പോലും ഈ ജഗജീവൻ റാമിനെ പോലും ഈ വിഭാഗം ആക്രമിച്ചു. അദ്ദേഹത്തെ കല്ലെറിയുകയും സ്റ്റേയിൽ നിന്ന് പിടിച്ചു വലിച്ചിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ. അടിയന്തരാവസ്ഥയ്ക്ക് 3 മാസം മുമ്പ് നടന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ജനതാ മോർച്ചയാണ് ജയിച്ചത്. ബാബുഭായ് പട്ടേലാണ് അവിടെ മുഖ്യമന്ത്രിയായി വന്നത്. അടിയന്തരാവസ്ഥ കൊണ്ടല്ല, അടിയന്തരാവസ്ഥയ്ക്ക് 3 മാസം മുമ്പ് ഗുജറാത്തിൽ ജയിച്ചത്. അന്ന് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ, ഈ അടിയന്തരാവസ്ഥയ്ക്ക് 3 മാസം മുമ്പ് പൊതുതെരഞ്ഞെടുപ്പാണ് നടന്നിരുന്നെങ്കിലും ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫലം ഇന്ദിരാഗാന്ധി തോൽക്കുന്നത് തന്നെ ആയിരിക്കും. കാരണം അത്തരത്തിൽ വിപുലമായ
ചലനമാണ് ജയപ്രകാശ് നാരായണന്റെ പ്രസ്ഥാനവും ഈ വലതുപക്ഷ ഫാസിസ്റ്റുകളും കൂടി ഉത്തരേന്ത്യയിൽ സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാവാതെ പോയത് കൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിലും കോൺഗ്രസും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളും ജയിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടിയന്തരാവസ്ഥ അങ്ങേയറ്റം തെറ്റായ ഒരു തീരുമാനമാണ്. എന്തിനോട് ഒരു വലതുപക്ഷ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ ചെറുക്കുന്നതിന് അടിയന്തരാവസ്ഥയല്ല, കൂടുതൽ ജനാധിപത്യപരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് അതിനെ ചെറുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുന്നു. കാരണം അടിയന്തരാവസ്ഥ കൊണ്ട് ഇതിനെ തകർക്കാൻ സാധിച്ചില്ല. അടിയന്തരാവസ്ഥ കൊണ്ട് ഉത്തരേന്ത്യയിലെ വോട്ടിംഗ് പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസം വന്നോ? ഇല്ല. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി തോൽക്കുമായിരുന്നു. കാരണം അതാണ് ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. എന്നും മാത്രമല്ല, മൂന്നാമത്തെ തെളിവ് എന്താണ്? ഇങ്ങനെ റായ്ബറേലിയിൽ തോറ്റ ഇന്ദിരാഗാന്ധി ഷാ കമ്മീഷന്റെ അന്വേഷണം നേരിടുന്നു. ഇന്ത്യയിലെ മുഴുവൻ പത്രങ്ങളും അടിയന്തരാവസ്ഥ കാലത്തെ മുഴുവൻ അട്രോസിറ്റീസിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ജയിലിൽ നടന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച്, മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇന്ദിരാഗാന്ധി എന്താണ് ചെയ്യുന്നത്? അവര് കർണാടകത്തിലെ ചിക്കുമാംഗ്ലൂരിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും അടിയന്തരാവസ്ഥയുടെ ക്രൂരതകൾ, ജനാധിപത്യ ധ്വംസനങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന വിഭാഗങ്ങൾ മുഴുവനും ഇന്ദിരാഗാന്ധിക്കെതിരെ ചിക്കുമാംഗ്ലൂരിൽ വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അന്ന് ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ഞാൻ പത്രങ്ങൾ വായിക്കുന്നുണ്ട്. അശോകൻ എന്ന് പറയുന്ന മാതൃഭൂമിയിലെ ലേഖകൻ മാതൃഭൂമിയിൽ നിരന്തരമായി അത് കവർ ചെയ്തുകൊണ്ട് ലേഖനം എഴുതുന്ന ഞാൻ എല്ലാ ദിവസവും വായിക്കുന്നുണ്ട്. അവിടെ ഇന്ദിരാഗാന്ധി പരാജയപ്പെടും ചിക്കുമാംഗ്ലൂരിൽ. കാരണം ഇന്ത്യയുടെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ പ്രവർത്തിക്കുകയാണ്. സ്നേഹലാത റെഡ്ഡിയുടെ മകളുണ്ട്, മറ്റ് അടിയന്തരാവസ്ഥ കാലത്ത് ഇത്തരത്തില് അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമായി ഉണ്ടായ ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്ന പലരും ഇന്ദിരാഗാന്ധിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ ഷോ കമ്മീഷനുണ്ട്, പത്രമാധ്യമങ്ങളെല്ലാം അവർക്കെതിരാണ്. എന്നിട്ടും 100,000 വോട്ടിന് ഈ ചിക്കുമാംഗ്ലൂരിൽ നിന്ന് ഇന്ദിരാഗാന്ധി ജയിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അന്ന് കർണാടകത്തിൽ RSS ഇല്ല, അന്ന് ജയപ്രകാശ് നാരായണന്റെ പ്രസ്ഥാനമില്ല. അപ്പൊ അതാണ് പ്രശ്നം. വോട്ട് എന്ന് പറയുന്നത് ഈ ഒരു സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം ഉണ്ടായ പ്രദേശങ്ങൾ, അതായത് എങ്ങനെയാണോ കോൺഗ്രസ് സംഘടനാപരമായി ദുർബലമായത് ഉത്തരേന്ത്യയിൽ, അതിന്റെ ഫലമായിട്ടാണ് അന്ന് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽക്കുന്നത്. ആ അതുകൊണ്ട് നമ്മൾ ആ വലതുപക്ഷ ഫാസിസ്റ്റ് അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. അടിയന്തരാവസ്ഥയെ നമ്മൾ വിമർശിക്കുന്നു എന്നുള്ളത് കൊണ്ട് അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങിയ വലതുപക്ഷ ഫാസിസ്റ്റത്തെ അംഗീകരിക്കാൻ നമുക്ക് ബാധ്യതയില്ല. കാരണം ആ വലതുപക്ഷ ഫാസിസ്റ്റമാണ് ഇപ്പോൾ ശക്തമായി രംഗത്ത് വന്നത്. അവർക്കാണ് പിന്നീട് മേൽക്കൈ കിട്ടിയത്. പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അവർ വരികയും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നമ്മൾ നോക്കുക, ജനതാ പാർട്ടി ഉണ്ടായിരുന്നല്ലോ, ഈ ജനതാ മോർച്ച ജയിച്ചു. ആ ജനതാ പാർട്ടിയിലെ ഘടകങ്ങൾക്കെല്ലാം എന്തു പറ്റി? അവരെല്ലാം വിഘടിച്ചു പോവുകയും ഭാരതീയ ജനതാ പാർട്ടി എന്ന പുതിയ പേര് സ്വീകരിച്ച് ജനസംഘം ശക്തമായി വരികയും അവർ ഇന്ത്യ വരികയും ചെയ്യുന്നു. എന്തുകൊണ്ട് ജനസംഘം ഡിസിന്റഗ്രേറ്റ് ചെയ്തില്ല? ജനതാ പാർട്ടി തകർന്നപ്പോൾ സോഷ്യലിസ്റ്റുകൾ ഡിസിന്റഗ്രേറ്റ് ചെയ്തതുപോലെ, സംഘടനാ കോൺഗ്രസ് ഇല്ലാതായതുപോലെ, രാഷ്ട്രീയ ലോക്ദൾ ഇല്ലാതായതുപോലെ, ചരൺസിംഗിന്റെ പാർട്ടി ഇല്ലാതായതുപോലെ, ചന്ദ്രശേഖറിന്റെ പാർട്ടി ഇല്ലാതായതുപോലെ, എന്തുകൊണ്ട് BJP ജനസംഘം ഇല്ലാതായില്ല? കാരണം 1857 ശേഷമുണ്ടായ ധാരയുടെ വക്താക്കളാണവർ. അവരുടെ ആശയം അതിൽ അടിസ്ഥാനമാണ്. അതാണ് ഗോഡ്സെയുടെ, അതാണ് ഇഡേവാറുടേത്, അതേതാണ് ഗോൾവാർക്കറുടേത്, അതാണ് സവർക്കറുടേത്. ആ പ്രസ്ഥാനമാണ് ശ്യാമപ്രസാദ് മുഖർജിയുടേത്, ആരുടേതാണെങ്കിലും അതാണ് ഇന്ത്യയിലെ പ്രതിപക്ഷമായി, മൗന പ്രതിപക്ഷമായി നിലനിൽക്കുന്നത്, ഈ വലതുപക്ഷ ഫാസിസത്തെ പ്രോത്സാഹിപ്പിച്ചത്. ജയപ്രകാശ് നാരായണന്റെ കൂടെ ചേർന്ന് ഇന്ത്യ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് അവരാണ്. അതാണ് പ്രശ്നം. ആ ധാര വളരെ ശക്തമായി ഇന്ത്യയിൽ നിലനിന്നു. അതിനെ ചെറുക്കാൻ കോൺഗ്രസിന് പിൽക്കാലത്ത് 1980s ശേഷം കോൺഗ്രസിന് കഴിയാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് അടിയന്തരാവസ്ഥയെ പറ്റി പറയുമ്പോൾ, അടിയന്തരാവസ്ഥ പോലെ അത് സ്റ്റേറ്റ് ഓഫ് എക്സെപ്ഷൻ ആണ്. എന്ന് വെച്ചാൽ അഗാമ്പൻ പറഞ്ഞതുപോലെയുള്ള ഒരുതരം പരമാധികാരമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളതാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാവുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്നതല്ല. അത്തരത്തിൽ ഭരണഘടന സസ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന അധികാരം പരമാധികാരത്തിനുണ്ട് എന്നതാണ് അഗാമ്പൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പരമാധികാരം എന്ന് പറയുന്നത് അതാണ്. അതുപോലെ തന്നെ ഈ നെക്രോ പൊളിറ്റിക്സ് എന്ന് അഷീൽ മെമ്പേ പറയുന്ന കാര്യം, ഇതിനെ വിപുലീകരിച്ചുകൊണ്ട് ഈ സ്റ്റേറ്റ് ഓഫ് എക്സംപ്ഷനെയും ബയോപവറിനെയും ബയോപൊളിറ്റിക്സിനെയും വിപുലീകരിച്ചുകൊണ്ട് ആഫ്രിക്കൻ ചിന്തകനായ അഷീൽ മെമ്പയാണ് ഈ മൃത്യു രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു പരികല്പന കൊണ്ടുവരുന്നത്. അതായത് ഈ ഭരണ പരമാധികാരം എന്ന് പറയുന്ന ഒരു തരം മൃത്യു രാഷ്ട്രീയമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ കാണുന്നത് ഈ വലതുപക്ഷ ഹിംസയുടെ മൃത്യു രാഷ്ട്രീയത്തെ ഭരണഘടന ഉപയോഗിച്ച് മറ്റൊരു മൃത്യു രാഷ്ട്രീയ ഭരണകൂടത്തിന്റെ ഒരു മൃത്യു രാഷ്ട്രീയത്തിലൂടെ ഇന്ദിരാഗാന്ധി ചെറുക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് ഇതിന്റെ പോരായ്മ കിടക്കുന്നത്. ഒരു ഒരു മൃത്യു രാഷ്ട്രീയത്തെ, വലതുപക്ഷ ഫാസിസത്തിന്റെ മൃത്യു രാഷ്ട്രീയത്തെ ഭരണഘടന ഉപയോഗിച്ചുള്ള ഭരണകൂടത്തിന്റെ മൃത്യു രാഷ്ട്രീയം കൊണ്ട് ചെറുക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്
യഥാർത്ഥത്തിൽ ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്ക് ആഴ്ത്തുകയുള്ളൂ. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? വലതുപക്ഷ ശക്തികൾക്ക് ലെജിറ്റിമസി കിട്ടി ഇന്ത്യയിൽ. അടിയന്തരാവസ്ഥ എതിർത്തവർ എന്നുള്ള പേരിലാണ് ഇപ്പോഴും അവരുടെ വ്യവഹാരങ്ങൾ രൂപപ്പെടുത്തുന്നത്. അടിയന്തരാവസ്ഥ പോലെയുള്ള ഒരു പക്ഷേ അവരെന്താണ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് ആരും ചോദിക്കുന്നില്ല, പറയുന്നില്ല. അവരുടെ പ്രവർത്തനം ഏത് രീതിയിലായിരുന്നു, ഏത് തരത്തിലുള്ള ഒരു വലതുപക്ഷ രാഷ്ട്രീയമാണ് എഴുപതുകളിൽ അവർ രൂപപ്പെടുത്തിയത്, എത്തരത്തിലുള്ള മുന്നണികളാണ് അവർ ഉണ്ടാക്കാൻ ശ്രമിച്ചത്, എങ്ങനെയാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ആ കാലഘട്ടത്തിൽ അവർ തുരങ്കം വെക്കാൻ ശ്രമിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയെ പോലും ഈ അടിയന്തരാവസ്ഥയെ പറ്റിയുള്ള ഒറ്റ ചർച്ചയിലേക്ക് കാര്യങ്ങൾ കെട്ടിയിടുന്നതിലൂടെ അവർക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത്. ആ ചർച്ചകളിലേക്ക് നമ്മൾ ഒരിക്കലും പോകുന്നില്ല. അവിടെയാണ് അടിയന്തരാവസ്ഥയെ പറ്റി പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഈ ഒരു കാര്യം. അതായത്, അടിയന്തരാവസ്ഥ തെറ്റായിരിക്കുമ്പോൾ തന്നെ അതിന് തൊട്ടു മുമ്പുള്ള കാലത്താണ് ഇന്ത്യയിൽ വലതുപക്ഷ ഫാസം ശക്തി പ്രാപിച്ചത് എന്ന വസ്തുത. അത് ഇന്ദിരാഗാന്ധിയുടെ നയങ്ങളിലെ പിഴവുകൾ കൊണ്ടാവാം, കോൺഗ്രസിന്റെ പാളിച്ചകൾ കൊണ്ടാവാം, പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് ഇതിനെ തക്കം പാർത്തിരുന്ന ഒരു മൗലിക ഹൈന്ദവ വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് നമ്മൾ വിസ്മരിക്കുന്നത്? 20കളിലും 30കളിലും 40കളിലും 50കളിലും 60കളിലും ഒക്കെ ഡോർമെന്റായി കിടക്കുകയും അതിനുശേഷം ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്കും മുന്നണി രൂപീകരിച്ച് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ ചലിക്കുകയും ചെയ്ത ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. അവരാണ് അധികാരത്തിൽ പിന്നീട് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഈ അടിയന്തരാവസ്ഥ ചർച്ചയിൽ വിസ്മരിച്ചു പോകരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് പലപ്പോഴും അടിയന്തരാവസ്ഥ വിമർശനത്തിൽ മാത്രം ഈ ജനാധിപത്യ വിമർശനം ഒതുങ്ങിപ്പോകുമ്പോൾ വലതുപക്ഷ ഫാസിസം ഏറ്റവും കൂടുതൽ ശക്തമായ കാലഘട്ടം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ള 70കളാണ് എന്നുള്ളതും കൂടി ഊന്നി പറയേണ്ടതുണ്ട്.